തങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അഥവാ നിർബന്ധിത സാഹചര്യത്തിൽ മുടങ്ങേണ്ടി വന്നാൽ എന്ത് ചെയ്യുക? വന്നവരോടൊന്ന് അന്വേഷിക്കുക. എന്ത്? കഴിഞ്ഞ ക്ലാസ്സിന് എനിക്ക് വരാൻ കൂടിയിട്ടില്ല, ഏത് വിഷയത്തെ പറ്റിയാണ് പറഞ്ഞത് എന്നൊന്ന് അന്വേഷിക്കുകയെങ്കിലും ചെയ്താൽ അത് ജീവിതത്തിൽ ഉപകാരം ചെയ്യും. ബറക്കത്തിന് വേണ്ടി ഞാനൊരു സംഭവം പറയാം. മഹാനായ അബൂ യൂസുഫ് റളിയല്ലാഹു തആല അൻഹു വലിയ പണ്ഡിതനാണ്, വലിയ ആലിമാണ്. 27 വർഷം മഹാനായ അബൂ ഹനീഫ ഇമാമിന്റെ ദർസിൽ ഓതിപ്പതിച്ച വലിയ ഒരു പണ്ഡിതനാണ് അബൂ യൂസുഫ് എന്നവർ. നല്ല വന്ന് ശ്രദ്ധിക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അതുപോലെ പറഞ്ഞോ എന്നറിയില്ല, ഒരു പോയിന്റ് പറയുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. പറയൽ കുറച്ചും ശ്രദ്ധിക്കൽ കൂടുതലും വേണം. നല്ലോണം പറയുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ വേണം. അതിന് നമ്മുടെ ശരീരത്തിൽ തന്നെ അള്ളാഹു ഒരു തെളിവ് നൽകിയിട്ടുണ്ട്. പറയാൻ അള്ളാഹു ഒരു നാവാണ്. കൂടുതൽ കേൾക്കുകയാണ് വേണ്ടത്, ശ്രദ്ധിക്കുകയാണ് വേണ്ടത് പറയുന്നതിനേക്കാൾ എന്ന കാര്യം മറക്കാതിരിക്കാൻ ആമുഖമായി ഉണർത്തുന്നു. എല്ലാവരും ശ്രദ്ധ എന്റെ ശബ്ദത്തിന്റെ ഭാഗത്തേക്ക് തന്നെയാവണമെന്ന് പ്രത്യേകം ഞാൻ ആമുഖമായി ഉണർത്തുകയാണ്. കാരണം മസ്അലകൾ പറയുമ്പോ പകുതി കേട്ടു പകുതി കേട്ടില്ല, ആ രൂപത്തിലായാൽ വിഷമമാണ്. മുമ്പൊരു ഉസ്താദ് അള്ളാഹുവിനെ സംബന്ധിച്ച് വിശദീകരിച്ചിങ്ങനെ പ്രസംഗിക്കാൻ, അള്ളാഹു തആലക്ക് മക്കളില്ല, ഭാര്യന്മാരില്ല, സന്താനങ്ങളില്ല, കൂട്ടുകുടുംബാദികളില്ല, ആരും ഇല്ല എന്നിങ്ങനെ വിശദീകരിച്ചുമ്പോ സദസ്സിൽ നിന്ന് ഒരാളിങ്ങനെ പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പൊ വേറാണ് ചോദിച്ച് എന്തിനാ നിങ്ങൾ ഈ കരയുന്നതിന് ചോദിച്ച്, ഞാൻ എന്റെ റബ്ബിന്റെ കാര്യം ആലോചിച്ചിട്ടാണ് നിക്ക് ഭാര്യയും മക്കളും കൂട്ടുകുടുംബാദി അതൊക്കെ എന്ത്, നമ്മളെ റബ്ബിന് അതൊന്നുമില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് കരയാണ് എന്ന് പറഞ്ഞ രൂപത്തില് പറയുന്നത് ശ്രദ്ധ പോയാൽ പല മസാലകളും പുഴക്കും. ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ഫിഖ്ഹിന്റെ മസ്അല പകുതി കേട്ടു പകുതി കേൾക്കാതെ പോയി. അത് സാദിഖ് മുസ്ലിയുടെ ക്ലാസ്സിൽ ഇന്ന രൂപത്തിലാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിലുള്ള വിഷയം പെട്ടെന്ന് വ്യാപിക്കും. അവർ പകുതി കേൾക്കുന്ന ഒരു സ്വഭാവമാണുള്ളത്. കാരണം ഞാൻ മുമ്പ് ഇവിടത്തെ ക്ലാസ്സിൽ ഉണർത്തിയോന്ന് അറിയില്ല. കാരണം ചില സഹോദരിമാർക്കൊരു സ്വഭാവമുണ്ട്, ഉണ്ടാവരുടെ ആ സ്വഭാവം. അതായത് ചിലപ്പം പൂമുഖത്തിലൊന്ന് അല്ലെങ്കിൽ ഓഫീസ് റൂമിൽ നിന്ന് പല പുരുഷന്മാരും വീട്ടിലുള്ള വ്യക്തിയും നാട്ടിൽ ബന്ധപ്പെട്ടവർ എന്തെങ്കിലും വിഷയങ്ങൾ ചർച്ച ചെയ്യുകയായിരിക്കും. അപ്പൊ ചില സഹോദരിമാര് വാതിലിന്റെ അതേ കൂടെ ഇങ്ങനെ എത്തിയോ. ചിലപ്പോ ഏതെങ്കിലും ഒരു സഹോദരിയുടെ തലാക്കിനെ സംബന്ധിച്ചിട്ടായിരിക്കും ചർച്ച. അങ്ങനെ ചർച്ചയുടെ തുടക്കത്തില് തലാക്കല്ലാതഞ്ഞ് മാറുകൊന്നില്ല, ഓൻ എന്ത് പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല, ഓനെ മടക്കിയെടുക്കാൻ അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുപോവാൻ ഓൾ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് തലാക്ക് ചെല്ല, ഇനി അല്ലാതെ എന്താ ചെയ്യുക. ഇത്ര ആയിരിക്കും ഈ വീട്ടിലെ സഹോദരി കേട്ടിക്ക. ലാസ്റ്റ് പിന്നെ വീണ്ടും കാരണവന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും മെതപെട്ട് എന്നാൽ ഒരിക്കൽ കൂടി ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുപോവാ, അതിങ്ങളെ കാരണന്മാർക്ക് വേണ്ടി ഞാൻ സമ്മതിച്ചു എന്ന് ലാസ്റ്റ് തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? പക്ഷേ തലാക്കല്ലാതെ മറ്റൊരു മാറുകല്ല എന്നുള്ള ആദ്യ ചർച്ചയായിരിക്കും ഈ വീട്ടിലെ സഹോദരി വാതിലിന്റെ അരേ കൂടി എത്തി നോക്കിയപ്പോ കേട്ടിക്ക. മൂപ്പര അദ്ദേഹം കേട്ട് വള്ളം മുക്കാൻ വേണ്ടി കൊതത്ത് കഞ്ചിന്റെ അക്കത്ത് പോയി. അപ്പൊ നാല് പെണ്ണുങ്ങൾ വേറെ വന്നു. എന്തായി എന്തായി പോലെ പ്രശ്നം കാരണന്മാര് എന്തായി പോലെ അല്ലല്ല, അത് ഇനി കൂട്ടിക്കൊണ്ടുപോകില്ല, ഇത് തലാക്കല്ലാതെ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ കേട്ടവരത് മറ്റുള്ളവരോട് പറഞ്ഞു. വാസ്തവത്തിൽ ഇവിടെ ചർച്ചയുടെ അവസാനം നടന്നതെന്താ? ഒരു പ്രാവശ്യം പാടെ ഓനെ കൂട്ടിക്കൊണ്ടുപോയി കാരണവന്മാർക്ക് വേണ്ടി പുതിയാപ്പന സമ്മതിച്ചിരിക്കുന്നതിനോ. പക്ഷെ പെരക്കാലത്തെ ആദ്യഘട്ട പകുതിയെ കേട്ടുള്ളൂ, അത് തലാക്കല്ലാതെ മാറുകില്ല, ഓൻ എന്ത് വാങ്ങും സമ്മതിക്കുന്നില്ല. ഈ ആദ്യഘട്ട ഒരു ചർച്ച ഇവർ കേട്ട്, ഇത് ഇവര് നാല് പെണ്ണുങ്ങൾക്ക് വെച്ച് നാല് പെണ്ണുങ്ങൾ 40 പെണ്ണുങ്ങൾക്ക് വിവരം കൈമാറി, 40 പെണ്ണുങ്ങൾ 400 പെണ്ണുങ്ങൾക്ക് കൈമാറി. സുബാനല്ല, നാട്ടിലാകെ പാർട്ടി ഓരോ തലാക്കല്ലാൻ തീരുമാനിച്ചു. ഞാൻ എന്നാ ചർച്ച ഒരു പ്രാവശ്യം പാടെ അവളെ കൊണ്ടുപോവാനുള്ള തീരുമാനം. അപ്പൊ ഞാൻ പറയുന്നത് ഏത് ചർച്ചയും പൂർണ്ണമായും കേൾക്കണം. പകുതി കേട്ടാൽ ഒരുപാട് അബദ്ധങ്ങൾ വരും. അതുപോലെ തന്നെ കേൾക്കുമ്പോഴേക്ക് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് അത് മറ്റുള്ളവർക്ക് കൈമാറുക, അത് വലിയ തെറ്റാണ്. അതിനേക്കാൾ നമ്മൾ എന്തോ ഒന്ന് കേൾക്ക്,
കേട്ടത് സത്യമാണോ അല്ലേ എന്ന് വ്യക്തമായി അന്വേഷിക്കുന്നതിന് മുമ്പ് ഞാൻ കൈമാറ്റം നടത്തുക, ആ വിവരം മറ്റൊരാളിലേക്ക് എത്തിക്കുക, അതെല്ലാം തെറ്റാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നു, നിങ്ങൾ ഇനി ക്ലാസ് കേട്ട് പോയി. ഞാനൊരു മസ്അല പറഞ്ഞു, വളരെ വ്യക്തമായി ഞാനൊരു മസ്അല പറഞ്ഞു. പക്ഷെ നിങ്ങൾ ആരോ അടുക്കൽ നിന്ന് ആ മസ്അല അങ്ങനെയല്ല എന്ന് കേട്ടാൽ നിർബന്ധമായി ഞാൻ പറയുന്നു, ആ വിവരം നിങ്ങൾ എന്നെ അറിയിക്കണം. എനിക്ക് ഉറപ്പില്ലാത്തത് ഞാൻ പറയില്ല, സംശയമല്ലത് ഞാൻ ഒന്നും പാടെ നോക്കിയിട്ട് പറയാം, അതല്ലെങ്കിൽ ചോദിച്ചിട്ട് പറയാം. അതെന്റെ ശൈലിയാണ്. കാരണം പ്രവാചകരൊക്കെയും പറഞ്ഞത് വിജ്ഞാനത്തിന്റെ പകുതിയാണ് ഒരാൾക്ക് അറിയില്ലാന്ന് പറഞ്ഞു. ഒരാളൊരു സംശയം ചോദിച്ചു, വ്യക്തമായി എനിക്കറിയില്ല, എനിക്കതിനെപ്പറ്റി അറിയില്ല, ഞാൻ അതൊന്നും പാടെ നോക്കിയിട്ട് പറയാം, അതല്ലെങ്കിൽ പറ്റാവുന്ന ഉസ്താദന്മാരോട് ചോദിച്ചിട്ട് പറയാം. എന്താ വിരോധം? ഞാനിപ്പോ നിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു വഷളത്തരല്ലേ എന്ന് വിചാരിച്ച് എനിക്ക് ഉറപ്പില്ലാത്ത ഒരു മസ്അലയുടെ നിയമം ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആ മസ്അലയുടെ നിയമം അങ്ങനെയെന്ന് വിചാരിച്ച് അതേമായി പ്രവർത്തിക്കാൻ തുടങ്ങി, അതല്ലെങ്കിൽ വേറൊരാള് പറഞ്ഞുണ്ട് അതങ്ങനെയല്ല, അപ്പൊ നിങ്ങൾ ഇഷ്കാരായി. സാരിക്കൊയിലേന്ന് പറഞ്ഞ അങ്ങനെയാണ്, മറ്റേ ഉസ്താദ് പറഞ്ഞ അങ്ങനെയല്ല. ഇതിനൊന്നും സാധുവായ ഞാൻ അല്ലാഹു തൗഫീക് ചെയ്ത് കേരളത്തിൽ അറിയപ്പെട്ട പണ്ഡിതന്മാർ, മഹാനായ ഷൈഖുന സുലൈമാൻ ഉസ്താദ്, മഹാനായ പൊന്മല ഉസ്താദ്, മഹാനായ വൈലത്തൂർ ബാബു ഉസ്താദ്, കഴിഞ്ഞുപോയ മരണപ്പെട്ടുപോയ ഇസ്മായിൽ ഉസ്താദ്, ചോദിച്ചോൾ ഉസ്താദ്, അബ്ദുള്ള ഉസ്താദിനെ പോലത്ത കേരളത്തിൽ തലയൊടുപ്പുള്ള പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കി, കിതാബ് നോക്കിയതിന്റെ ശേഷം വീണ്ട് സംശയങ്ങൾ ഉണ്ടാവുമ്പോൾ ചോദിച്ചതിനു ശേഷമേ ഫിഖ്ഹിന്റെ മസ്അലകൾ പറയാറുള്ളൂ. കിതാബിൽ കണ്ടത് കിതാബിൽ കണ്ടു എന്ന് പറയും. ചിലപ്പോ ഞാൻ എന്റെ ഉപ്പയുടെ വഴലിൽ നിന്ന് ഒരുപാട് വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഉപ്പാനോട് ചിലപ്പം ചോദിച്ചാൽ ഉപ്പ എവിടെയാണ് ആ വിഷയം കിതാബിലുള്ളത്, ഉപ്പ പറയും അതെന്റെ ഉസ്താദന്മാരിൽ നിന്ന് ഞാൻ കേട്ടതാണ്. ചിലപ്പോ ആ വിഷയം കിതാബിന് കണ്ടോളണമെന്നില്ല, കാര്യപ്പെട്ട ആനിമീങ്ങളിൽ നിന്ന് വിവരമുള്ള ഉസ്താദന്മാര് അവരേതെങ്കിലും കിതാബിൽ നിന്ന് കണ്ടു, അവർ വഴലു പറയുമ്പോ അല്ലെങ്കിൽ ഉപദേശങ്ങൾ നടത്തുമ്പോ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ കണ്ടത് ഞാൻ പല സമയത്തും പ്രസംഗിക്കുമ്പോൾ പറയുമ്പോൾ എന്റെ ഉപ്പയിൽ നിന്ന് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഉപ്പ ഏതെങ്കിലും ഒരു കാര്യപ്പെട്ട ഉസ്താദിൽ നിന്ന് കേട്ടിട്ട് പറഞ്ഞതായിരിക്കാം. അപ്പൊ ഞാൻ പറയുന്നത് ഫിഖ്ഹിന്റെ മസ്അല വളരെ ശ്രദ്ധയോടുകൂടെ ഗൗരവത്തിൽ ശ്രദ്ധിച്ച് സംശയം ഇനി അത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയായാൽ എന്ത് ചെയ്യും എന്നുള്ളവർക്കൊപ്പം ചോദിക്കാൻ നമുക്ക് കുറെ മസാലകൾ പറഞ്ഞ് അതിനേക്കാൾ നല്ലത് പറയുന്നത് സംശയമുള്ളത് സംശയം തീർത്ത് മുന്നോട്ട് പോയാൽ ആ വിഷയം നമുക്ക് ഗഹനമായി സംശയത്തിന് അവകാശമില്ലാതെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ഇന്നിപ്പോ സ്കൂളില്ല മദ്രസില്ല ഞാൻ വിരുദ്ധ ക്ലാസ് വാങ്ങി പറഞ്ഞ അടുത്താഴ്ച ഉണ്ടാവും. അങ്ങനെ ചിന്തിക്കുന്നത് മൗഢ്യമാണ്. കാരണം ഫിഖ്ഹിന്റെ മസ്അലയാകുമ്പോ ഇപ്പൊ നമ്മൾ കൂലി അതുപോലെ തന്നെ മെൻസ് സംബന്ധമായ വിഷയങ്ങളാണ്. അതിനെ സംബന്ധിച്ച് ഇനിയും ഒരുപാട് പറയാനുണ്ട്. അപ്പൊ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിന്റെ ബാക്കിയായിരിക്കാം ഈ ആഴ്ച പറയുന്നത്. അത് കേൾക്കാതെ പോകും ഗൗരവം തിരിയാനാണ് പറയുന്നത്. യൂസുഫ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളിൽപ്പെട്ട വലിയ ഇമാമുൽ ആലം, ഏറ്റവും വലിയ പണ്ഡിതൻ ഇമാം എന്ന പേരിൽ അറിയപ്പെടുന്ന അബൂ ഹനീഫ ഇമാമിന്റെ ദർസിലോടിപ്പതിക്കുന്ന സമയത്ത് അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സന്താനം മരിക്കൽ, സ്വന്തം മകൻ മരിക്കൽ, ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ്. ആ സമയത്ത് അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ആ സ്വന്തം സന്താനം മരിച്ചപ്പോൾ ആ കുട്ടിയെ കുളിപ്പിക്കാന് നിസ്കരിക്കാന് കബറടക്കാനുള്ള എല്ലാ കാര്യവും ഒരു അയൽവാസിനെ ഏൽപ്പിച്ചു. നോക്കിങ്ങൾ നമ്മളെ കണ്ടാൽ മതി, എന്ത് വയ്യരാ അയാൾ, എന്ത് സ്ഥലാ, ഒരു കുട്ടി മരിച്ചോട്ടിട്ട് അയാൾ വന്നില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്ക. അബൂ യൂസുഫ് റളിയല്ലാഹു ആ സന്താനത്തിനെ കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും നിസ്കരിക്കാനും കബറടക്കാനൊക്കെയും അയൽവാസിയിൽപ്പെട്ട ഒരാളത് ഏൽപ്പിച്ചു വെച്ചു. ആ കാര്യങ്ങളൊക്കെ ഒന്ന് പോയി ചെയ്യും, എന്റെ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, പിതാവായ അബൂ യൂസുഫ് എന്നവരോട് ചോദിച്ചു, അല്ല എന്താ നിങ്ങളെ അതിലൊന്നും പങ്കെടുക്കാത്ത, നിങ്ങളെ കുട്ടിയല്ലേ മരിച്ചിരിക്കുന്നത്? ആ സമയത്ത് മഹാനായ അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മരിച്ചത് എന്റെ കുട്ടി തന്നെയാണ്, എന്റെ മകൻ തന്നെയാണ്, അതല്ലെങ്കിൽ എന്റെ സന്താനം തന്നെയാണ്,
ഞാൻ എന്റെ സന്താനത്തെ കുലിപ്പിച്ച് കഫം ചെയ്തു നിസ്കരിച്ചു മറമാടാൻ ഇന്നത്തെ ദിവസം ഞാൻ ഉപയോഗിച്ചാൽ അബു അനീഫ ഇമാമിന്റെ ദർസ് മുടങ്ങും. അബു അനീഫ ഇമാമ ഇന്ന് പറയുന്ന മസ്അല എനിക്ക് കേൾക്കാൻ പോലൂല. അതുകൊണ്ട് എനിക്കെന്റെ കുട്ടിയേക്കാൾ വലുത് ആ മസ്അല കേൾക്കലാണ്. നോക്കിങ്ങള് അബു അനീഫ ഇമാമ അബു യൂസുഫ് എന്നവരില്ലാറ്റിട്ട് ക്ലാസ് കൊടുക്കും. ഇതപ്പൊ കുറച്ച് വന്ന് നിങ്ങൾ വീഴുന്നു വരും. അപ്പൊ ഇന്ന് ക്ലാസ് വാണ്ടാ നോക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. നോക്കി നിങ്ങള് അബു യൂസുഫ് എന്നവർ പറഞ്ഞു ഞാൻ ആ വിഷയത്തിനൊക്കെ നിന്നാല് അബു അനീഫ ഇമാമിന്റെ സ്വബുക്ക് അവിടുത്തെ ദറസ് അവിടുത്തെ ക്ലാസ് എനിക്ക് മുടങ്ങും. അതുകൊണ്ട് ഇന്ന് അബു അനീഫ ഇമാമ പറഞ്ഞ മസ്അലകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ വിവരങ്ങളാണെന്ന് എനിക്ക് കേൾക്കാൻ സാധിക്കൂല. അതുകൊണ്ട് എനിക്കെന്റെ സന്താനത്തെക്കാൾ വലുത് അബു അനീഫ ഇമാമിന്റെ ക്ലാസ്സാണ്, ദർസാണ്, സ്വബുക്കാണ് എന്നാണ് അബു യൂസുഫ് എന്നവർ പറഞ്ഞത്. ഏതായിരുന്നാൽ ഞാൻ പറയുന്നു, വളരെ ഗഹനമായി ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് ഫിക്കിന്റെ മസ്അലകൾ. ഞാൻ ആമുഖമായി വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഗൗരവം അറിയിക്കട്ടെ. നമുക്കറിയാം വളരെയമായ അവസ്ഥയിലേക്ക് കേരളം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. ഇത് രാഷ്ട്രീയ പ്രസംഗമല്ല, ഏത് വിഷയത്തിലും വെള്ളമില്ലാതിരിക്കുന്ന വിഷയത്തിൽ വെള്ളം ഇല്ലാതെയായി നമുക്കറിയാം. ഏകദേശം തുലാമാസം കഴിഞ്ഞിട്ട് ഒന്നര മാസമോ രണ്ടു മാസമേ ആയിട്ടുള്ളൂ. ഇനി യാദൃശികമായി മഴ പെയ്താൽ അൽഹംദുലില്ലാ, സാധാരണഗതിയിൽ മഴ പെയ്യണമെങ്കിൽ ഇനിയും നാലു മാസോ അഞ്ചു മാസോ കഴിയണം. പക്ഷെ ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. ചാനലുകൾ ടി വിയിൽ വാർത്ത കാണുന്ന പലവരും എന്റെ സഹോദരിമാരുടെ കൂട്ടത്തിലുണ്ടാവും. ഒന്ന് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പേ തിരുവനന്തപുരത്ത് പുഴകളിലൊണങ്ങി, കണ്ണൂർ ഭാഗത്ത് പുഴകളൊക്കെ ഒണങ്ങി, കാക്കകളും പക്ഷികളും കൊക്കുകളൊക്കെ മണൽപ്പുറത്ത് സുഖമായിരിക്കുന്ന ഫോട്ടോ ചാനലുകൾ വിടാൻ തുടങ്ങി. കാരണം വെള്ളമില്ല. നോക്ക് നിങ്ങൾ ഇപ്പൊ മുമ്പൊക്കെയും കോഴിക്കോട് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ വലിയ വലിയ സുന്നി സമ്മേളനങ്ങൾ നടക്കുമ്പോ പള്ളികളിലൊക്കെയും ആ സമ്മേളനത്തിലേക്ക് ചെല്ലുന്നവർക്ക് നിസ്കരിക്കാൻ വേണ്ടി വെള്ളം പ്രത്യേകമായി സജ്ജമാക്കി വെച്ചിരിക്കുന്നു. പക്ഷേ ഇന്ന് കൗനേരികളിലൊക്കെയും നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞാൽ തേപ്പ് കൂട്ടിയാണ്. അതൊരു കണക്കിൽ നല്ലത് ആരെങ്കിലും ഇരുന്ന വന്ന ക്ഷീണത്തിൽ കണ്ണും പീറ്റുണ്ടെങ്കിൽ അങ്ങോട്ട് പോവാൻ നല്ലതായി കുറ്റിയാൽ മുൻകൊപ്പി ഏതായിരുന്നാലും അത് കഴിഞ്ഞ ആഴ്ച എന്തായാലും അതൊരു ഫിറ്റിംഗ് വയറ് മുറിക്കോട്ട് വന്ന തകരാറാണ്, അതാരും ബേജാറാവും. അപ്പൊ ഞാൻ പറയുന്നത് ടാപ്പ് പൂത്തിരാണ്, കാരണം വെള്ളമില്ല. സ്ഥിരം നിസ്കരിക്കാൻ വരുന്നവർക്ക് തന്നെ വെള്ളമില്ല. ഇന്നലെ എനിക്കെന്തായ അനുഭവം നോക്കി നിങ്ങൾ, നമ്മള് ട്രെയിനിൽ ചെന്നാൽ അല്ലെങ്കിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അതല്ലെങ്കിൽ ദീർഘയാത്ര ചെയ്യുകയാണെങ്കിൽ KSRTC പോലത്തെ ബസ് സ്റ്റാൻഡുകളിലൊക്കെയും മൂത്രിക്കാനും കാഷ്ടിക്കാനൊക്കെ വെള്ളമുണ്ടാവും. പക്ഷേ ഇന്നെന്തില്ല, അതില്ല. കാഷ്ടിക്കാൻ ഒരാളും മറക്കി നിന്നാൽ വെള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു. മൂത്രിക്കുകയാണെങ്കിൽ കഴുകാൻ വെള്ളം കൊടുക്കാത്ത സാഹചര്യം കേരളത്തിലായി തുടങ്ങി. കാരണം എന്താണ്, ഇവിടെ പൊതുവില് മൂത്രിച്ചാൽ കഴുകൽ നിർബന്ധമാണ് എന്നുള്ളത് മുസ്ലിംകളുടെ മതനിയമമാണ്. മറ്റു മതക്കാർക്ക് എന്തില്ല, മൂത്രിച്ചാൽ കഴുകുക എന്നൊരു നിർബന്ധ വശം ഇല്ല. അതിന്റെ നല്ല വശം, അതൊരു മാലിന്യമാണ്, അത് കഴുകലാണ് നല്ലത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നു, ദീർഘയാത്രയാണെന്ന് വിചാരിച്ച് നമുക്ക് മൂത്രിക്കാതിരിക്കാൻ പറ്റുമോ? മൂത്തിരിച്ചാൽ കഴുകാതിരിക്കാൻ പറ്റുമോ? ഇന്നലെ ഞാൻ മൂവാറ്റുപുഴയിലേക്ക് പോവുകയാണ്. 10:30 പത്താംതി റെയിൽവേ സ്റ്റേഷനിൽ കയറി ട്രെയിന് വരുന്നതിന് മുമ്പൊന്ന് മൂത്രമൊഴിക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ 2 രൂപ കൊടുത്താൽ എന്ത് ചെയ്യാം, മൂത്രമൊഴിക്കാൻ 1 കോപ്പ വെള്ളം കിട്ടും. ഞാൻ അങ്ങനെ ചില്ലറയില്ലാത്തതിന്റെ പേര് 5 രൂപ കൊടുത്തു. അയാള് ഞാൻ മൂത്തിരിക്കുന്നതിന് മുമ്പ് മൂത്രിച്ച് പുറത്തു വരുന്നതിന് മുമ്പ് ബാക്കി 3 രൂപ തന്നില്ല.
പറയുന്നത് ബാക്കി മൂന്ന് രൂപ നിങ്ങൾ മൂത്രിച്ചു വരും. എന്നിട്ട് ഞാൻ മൂത്രിക്കാൻ കയറിയപ്പോ അയാൾ എത്തി നോക്കുക, ഞാൻ രണ്ടാമത്തെ കോപ്പ വള്ള എടുക്കുന്നുണ്ടോ? എടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് രൂപ അധികം വാങ്ങാനാണ് അയാൾ ബാക്കി തരാതെ കൈവശം വെച്ചിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, ഉസ്താദെ കൈയും കാലൊന്നും കഴുകരുതോ, വെള്ളല്ല നോക്കി, നിങ്ങള് മഴക്കാലം കഴിഞ്ഞിട്ട് ഒന്നിച്ചില്ല മാസമായിച്ചൊന്നു, ഈ അവസ്ഥയിലേക്കാണ് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഞാൻ ചിന്തിക്കട്ടെ, നമ്മൾ ചിലപ്പം സംശയത്തിന്റെ പേരിൽ എത്ര വല്ല കളയുന്നത്. ചിലപ്പോ നമ്മൾ ഒരു ബക്കറ്റ് വള്ളം കിണറ്റിന്റെ വക്കത്ത് കോരിച്ച് ആ വള്ളം കോരി കുടത്തിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് എന്തോ ആരോ വിളിച്ച്, അതല്ലെങ്കിൽ അകത്തിൽ നിന്ന് മൊബൈൽ ഫോൺ അടിക്കുന്നത് കണ്ട് വേ ആ ബക്കറ്റിലെ അല്ലെങ്കിൽ പാത്രയിലെ വല്ല കിണറ്റിന്റെ പദവുമ തന്നെ വെച്ച് തിരിച്ചു വരുമ്പോ നമുക്കൊരു സംശയം, അപ്പൊ കാക്ക കൊത്തിയാനാവോ? നമ്മൾ സ്വാഭാവികമായി എന്ത് ചെയ്യുന്നു, ആ വെള്ളം അങ്ങോട്ട് തൂക്കുകയാണ്. അതല്ലെങ്കിൽ യാദൃശികമായി ഒരു കുടം വെള്ളം പുറത്തു വെച്ച് പക്ഷേ എന്തെങ്കിലും മൂടി വെക്കാൻ നമ്മൾ സ്വാഭാവികമായി മറന്നുപോയി. അങ്ങനെ നമ്മൾ വെള്ളക്കുണ്ടാക്കി ഒളുണ്ടാക്കാൻ വേണ്ടി കുടത്തിലെ വെള്ളം എടുക്കാൻ നേരത്തെ അത് മൂടി വെച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ മനസ്സിലൊരു വെക്കാശക്ക, ഞാൻ ഈ വെള്ളം മൂടി വെച്ചിട്ടില്ലല്ലോ, ഇതിലിപ്പോ ആരെങ്കിലും പൂച്ച വന്ന് തലത്താനാവോ, കാക്ക വന്ന് തലത്താനാവോ, അല്ലെങ്കിൽ നായക്കരുതി കൂടെ നടന്നിരുന്നു ആ നായ തലത്താനാവോ, നായ പാത്രത്തുമ്പോ തൊട്ടാനാവോ, അല്ലെങ്കിൽ ഒരു കുടം വള്ളം അവിടെ വെച്ച് ഇങ്ങേ പോലത്തൊരു പശു നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മൂഞ്ഞി നിൽക്കുന്നുണ്ട്, ആ മൂഞ്ഞി അത് മൂത്രമൊഴിച്ച് പോത്തും മൂഞ്ഞിക്കും മൂത്രമൊഴിക്കുമ്പോ സ്വാഭാവികമായി നാല് പോത്തക്കും തെളിക്കുമല്ലോ. നമ്മളാണെങ്കിലോ കുടം വള്ളം അത് വെച്ചിട്ടുണ്ട്, അത് മൂടി വെച്ചിട്ടില്ല. അപ്പൊ മൂടി നിന്ന് മൂത്രമൊഴിച്ചപ്പോ നമ്മുടെ മനസ്സിലൊരു തോന്നല് എന്ത്, ഞാൻ ആ മൂടി മൂത്രമൊഴിച്ചപ്പോ അതിൽ നിന്ന് നിലത്തേക്ക് വീണപ്പോ മൂത്രം കുടത്തിലേക്കായോ എന്നൊരു തോന്നല്. പക്ഷേ ഈ സാഹചര്യത്തിൽ നമ്മളെല്ലാരും ചെയ്യുന്ന ഒരു പരിപാടി എന്താ, എന്തായാലും അതിൽ ആ വള്ളം കളയാണ്. പക്ഷെ ആ വള്ളം അങ്ങോട്ട് കളയ എന്ന് ചിന്തിക്കേണ്ട സാഹചര്യം പോയിരിക്കുന്നു. കാരണം അത്രയും ക്ഷാമം. ഇനി ഒന്നുകൂടി പറയട്ടെ, ഇന്ന് രാത്രി കിണ്ടിയിൽ വള്ളം എടുത്ത് ഒതു ചെയ്യേണ്ട അവസ്ഥയാണ് എന്റെ വീട്ടിലുള്ളത്. കാരണം ലൈൻ വള്ളം വന്നിട്ടില്ല, മുമ്പ് മിഞ്ഞാന് വന്ന വെള്ളത്തിന്റെ ബാക്കി കൊണ്ട് ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ. നമ്മളൊക്കെ വീട്ടിൽ എന്താ അന്നത്തെ സാഹചര്യം, പഴയ കാലത്തൊക്കെ കിണ്ടിയിലേക്ക് വള്ളം എടുത്ത് ആ കിണ്ടിയിൽ നിന്നായിരുന്നു ഒതുണ്ടാക്കിയത്. ഏകദേശം ഒരാൾക്ക് ഒതുണ്ടാക്കാൻ ഒരു കിണ്ടി വള്ളം, ഇതായിരുന്നു പഴയ കാലത്ത് നമ്മുടെ വീടുകളുടെയൊക്കെ അവസ്ഥ. പക്ഷെ ഈ അവസ്ഥ ഒന്ന് മാറി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവരും പൈപ്പ് തുറന്നു വെച്ച് ടേപ്പ് തുറന്നു വെച്ച് ഒതുണ്ടാക്കാൻ, ചിലപ്പം ഒരു ബക്കറ്റിലധികം വെള്ളം. ഈ പറയുന്ന ഞാനടക്കം ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം ടേപ്പിൽ നിന്ന് ഒതുണ്ടാക്കുമ്പോ ഒന്നുകൂടി നമുക്ക് വാഹത്താണ്. ഒരു കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ നിന്ന് ഒതുണ്ടാക്കുന്നതിനേക്കാൾ വാഹത്താണ് ടേപ്പിൽ നിന്ന് ഒതുണ്ടാക്കൽ. അവിടെ തന്നെ കാണാം ഏറ്റവും നല്ലത്, ഇപ്പൊ നമ്മുടെ ഹൗള് പോലാത്തതിൽ നിന്ന് ഒതുണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് പൈപ്പിൽ നിന്ന് ഒതുണ്ടാക്കലാണ്. കാരണം അവരൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം നമ്മുടെ ആ വെള്ളത്തിൽ കയ്യിട്ട് ഒതുണ്ടാക്കാം, കുഴപ്പമില്ല. എങ്കിൽ മറ്റു ചില മദ്ഹബില് രണ്ട് കൊല്ലത്ത് വെള്ളത്തിലേക്ക് കയ്യിട്ട് ഒതുണ്ടാക്കിയാൽ ഒരു സഹീഹാവൂലാനുള്ള അഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ടേപ്പിൽ നിന്ന് ഒതുണ്ടാക്കലാണ് നല്ലത്. പിന്നെ കാലോചിതമായി പലപ്പോഴും ഹൗളിൽ നിന്ന് ഒതുണ്ടാക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. കാരണം പലവരുടെ ശരീരത്തിലും വായയിലും പലജാതി രോഗങ്ങളാണ്. അവന്റെ ചില കയ്യുമ്മീൻ കാലുമീൻ ചൊഴിയുള്ളവര്, വായയിലും മുറിയുള്ളവര്. അപ്പൊ ഹൗളിൽ നിന്ന് ഒതുണ്ടാക്കുന്ന സമയത്ത് സ്വാഭാവികമായി എന്ത് ചെയ്യും, ഇവന്റെ കയ്യുമുള്ള ചൊഴിയുടെ നീര് ഈ വെള്ളത്തിൽ കാകും. അപ്പൊ ആ വെള്ളത്തിൽ നിന്ന് എനിക്കും ആ രോഗം പകരുമോ എന്ന വേജാണ്. ഇതൊക്കെയും കാരണം പലപ്പോഴും നമ്മള് ടേപ്പ് തുറന്നു വെച്ച് ഒതുണ്ടാക്കുക. പക്ഷേ ഞാൻ ചിന്തിക്കേണ്ടത് എന്താ, ഒരു കിണ്ടി വെള്ളം കൊണ്ട് ഒതുണ്ടാക്കേണ്ട നമ്മൾ ഒതുണ്ടാക്കി കഴിയുമ്പോഴേക്ക് എന്ത് ചെയ്യുന്നു, ഒരു ബക്കറ്റ് വെള്ളത്തിൽ അധികം ചെലവാകുക. അത് നമുക്കതിന്റെ കാര്യം മനസ്സിലാവാന് ടേപ്പ് തുറന്നു വെച്ച് ഒരു ബക്കറ്റ് അതിന്റെ അടിയിൽ വെക്കുക. ഏയ് എന്നിട്ട് എന്താക്കുക, ഒതുണ്ടാക്കിയാൽ അറിയാം, ഒതുണ്ടാക്കി കഴിയുമ്പോഴേക്ക് ആ ഒരു ബക്കറ്റ് നവഞ്ഞൊഴുകി പോയിട്ടുണ്ടോ? അപ്പൊ അത്രയും വെള്ളം,
അതിന്റെ ഒരു മുക്കാ ശതമാനം വെള്ളം, കുറച്ച് വെള്ളം പിന്നെ നമുക്ക് കഴുകാൻ ആവശ്യമായി വന്നതാണ്, പക്ഷെ ഒരു മുക്കാ ബക്കറ്റ് വെള്ളം ആവശ്യമില്ലാതെ കൈ കാറ്റി മുഖം കഴുകുന്ന നേരത്തെ ടാപ്പിലെ വെള്ളം ഇങ്ങനെ പോയി കൊണ്ടിരിക്കല്ലേ. എന്നാ പിന്നെ നീ മാഗ്നറ്റിന്റെ പൈപ്പ് വാങ്ങണം, കൈ കാറ്റുമ്പോ വെള്ളം വരും, കൈയെടുത്താ വെള്ളം നിൽക്കും. അത് ഞാൻ അന്വേഷിച്ചു നോക്കി, വീട് പോയ സമയത്ത് 6000 രൂപയാണ് ആ ടാപ്പിന്റെ വില പറഞ്ഞു. അതും തന്നെ ചൈന എന്തേലും ഗ്യാരണ്ടി ഇല്ല, സാധനം കിട്ടാനില്ല. എന്നാ അതൊക്കെ ഒരു ഉപകാരമാണല്ലോ, നമ്മൾ കുറെ പൈസ ആവശ്യമില്ലേനും ആവശ്യമില്ലാത്തേനൊക്കെയും ചെലവാക്കുമ്പോ കൈ കാറ്റിയാൽ വെള്ളം ചാടും, കൈയെടുത്താൽ വെള്ളം ചാടില്ല. അങ്ങനത്തെ ടാപ്പുകളും പൈപ്പുകളൊക്കെ ഇന്ന് വിപണിയിൽ കിട്ടാനുണ്ട്. പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു ടാപ്പ് വാങ്ങി ഫിറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു യോജിച്ചതല്ല, സാധിക്കുകയില്ല. അപ്പൊ അങ്ങനെയും വെള്ളം പോകുന്നു. ഇനി ഒന്നുകൂടി പറയാം, ചിലപ്പോ നമ്മള് സുഖയിത നേരത്ത് അല്ലെങ്കിൽ ഒരു ബേജാറ് പിടിച്ച നേരത്ത് കുളിച്ച് കുഞ്ഞെല്ലാം കഴിഞ്ഞപ്പോ ഒരു സംശയം, ഞാനിപ്പോ നെയ്യത്ത് വെച്ചോ അല്ലെങ്കിൽ ഇന്നാലിന്ന ഭാഗത്ത് കഴുകിയോ, നമ്മൾ എന്ത് ചെയ്യുന്നു, എന്തായാലും വേണ്ടിയില്ല, ഒന്നും പാടെ കുളിച്ചാ പോലെ പ്രശ്നം കഴിഞ്ഞില്ലേ. പക്ഷെ ഒന്നും പാടെ കുളിച്ചാൽ മതി പ്രശ്നം കഴിഞ്ഞില്ലേ എന്ന് പറയാൻ നമ്മുടെ അകത്ത് വെള്ളം കിട്ടാത്ത അവസ്ഥയിലേക്ക് വരികയാണ്. ഇപ്പൊ നമ്മുടെ ഈ ഭാഗത്തൊക്കെ ആലോചിച്ചോക്കാണ്, കെമിച്ചിലൊക്കെ വെള്ളമുള്ളത് വളരെ അപൂർവം. പിന്നെന്താണ്, നമുക്ക് ശരണം ലൈൻ വെള്ളമാണ്. അത് 4 ദിവസം വെള്ളം വന്നില്ലെങ്കിൽ എന്താ നമ്മുടെ അവസ്ഥ? അയ്യപ്പനെ തല്ലല്ല കൊല്ലനേര അയ്യപ്പൻ കാണാതെ അയ്യപ്പ അങ്ങനെ തെക്കോട്ടത് പോവുകയുള്ളൂ. അത് അയ്യപ്പത്തിൽ പ്രത്യേക എന്താ അയ്യപ്പ വെള്ളം വരാത്ത ഓനതിനൊത്തൊന്നും പറയില്ല. കാരണം ഓയ്ക്ക് ഒരാളോട് പറഞ്ഞാ പോരാ, രണ്ടാളോട് പറഞ്ഞാ പോരാ, മൂന്നാളോട് പറഞ്ഞാ പോരാ. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനത്തൊക്കെയും സാഹചര്യം വെള്ളം കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കണം. ഇനി തീരെ വെള്ളം കിട്ടാത്തൊരവസ്ഥ വരുമ്പോ അതിനുള്ളൊരു പരിഹാരമായിരുന്നു, അതാണ് തയമ്മു. ഞാൻ മസ്അലക്ക് നമുക്ക് വിശദീകരിക്കാം. ഞാൻ ആദ്യം ഇതിന്റെ ഈ വിഷയത്തിന്റെ ഗൗരവം തിരിയാണ്. എല്ലാ മസ്അലയും വിശാലമായി പതിച്ച് ഒരു പെണ്ണിന്റെ ഹൃദയത്തിൽ നിലനിർത്തുക എന്നുള്ളത് സാധിച്ചേക്കാം. എല്ലാ മസ്അലയിലും ഉസ്താദന്മാരമായി ഗഹനമായി പതിച്ച് ഹൃദയത്തിൽ വെക്കാൻ. പക്ഷെ ഞാൻ ഈ മസ്അലക്ക് സൂചിപ്പിക്കുന്നത് എന്തിനാ, ഞാൻ വെള്ളം കിട്ടിയില്ലെങ്കിൽ ഇങ്ങനൊരു വിധിയുണ്ട് മനസ്സിലുണ്ടായാൽ ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഉസ്താദന്മാരോട് ചോദിച്ചിട്ടെങ്കിലും ചെയ്യാം. ഇപ്പൊ ഉദാഹരണം പറയാ, നിന്ന് നിസ്കരിക്കാൻ സാധിക്കാത്തവർ ഇരുന്ന് നിസ്കരിക്കണം, അതിനും സാധിക്കാത്തവർ കിടന്നു നിസ്കരിക്കണം, അതിനും സാധിക്കാത്തവർ ഇന്ന രൂപത്തിൽ നിസ്കരിക്കണം എന്നൊരു ബോധം നമുക്കുണ്ടെങ്കിൽ നിന്ന് നിസ്കരിക്കാൻ വയ്യാത്തൊരു സാഹചര്യം വന്നു, ഞാൻ നിസ്കരിക്കണ്ട തീരുമാനിക്കാൻ പറ്റോ? ഇല്ല. പിന്നെ ആ ഇരുന്ന് നിസ്കരിക്കാൻ വന്നു. അപ്പൊ ഇരുന്ന് നിസ്കരിക്കുമ്പോ എനിക്ക് സാധാരണ ആദിക്ക തത്തഹിയാത്തിനോ അല്ലെങ്കിൽ അവസാന തഹിയാത്തിനോ ഇരിക്കുമ്പോലെ നിലത്തിരിക്കാൻ സാധിക്കുന്നില്ല. ഇന്റെ കാലിന്റെ മുത്ത് വേദനയായിട്ട്, കാരണം ആദിക്ക തത്തഹിയാത്തിനോ അവസാന തത്തഹിയാത്തിനോ ഇരിക്കുമ്പോ ഇരിക്കണമെങ്കിൽ കാല് നല്ലോണം മടക്കി വെക്കണം. അങ്ങനെ മടക്കി വെച്ച് ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്ക് ആകെ കുത്തി ചുരുക്കാൻ, ആകെ നെടുപുതി സഞ്ചാരം കൊല്ലാണ്, അങ്ങനെക്ക് ഇരിക്കാൻ വയ്യ. അപ്പൊ എനിക്ക് കാല് നീട്ടിയിട്ട്, സാധാരണ തന്നെ ഒരു കാല് നീട്ടിയിട്ട് ഇരിക്കല് പറ്റോ? അതല്ലെങ്കിൽ കസാലയിലിരുന്ന് നിസ്കരിക്കാൻ പറ്റുമോ? കസാലയിലിരുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ കാല് നീട്ടി ഇരിക്കുകയാണെങ്കിൽ അവിടെപ്പോ എങ്ങനെയാണ് നെറ്റിത്തടം വെക്കേണ്ടത്, റുക്കൂ ചെയ്യേണ്ടത് എന്ന് ഒരു ബോധമുണ്ടെങ്കിൽ ആ അങ്ങനത്തെ ഒരു സാഹചര്യം അള്ളാഹു നമുക്കാർക്കും വരുത്താതിരിക്കുമാറാവില്ല. ആഫിയത്തും തൗഫീഖും അള്ളാഹു നമുക്ക് ഇൽമ് പഠിക്കൽ കാരണം നൽകുമാറാവട്ടെ. സംഗതി ശരിയാണ്, നമ്മളൊക്കെ ആമീൻ പറഞ്ഞു, നമ്മുടെ ദുആക്ക് ഇജാബത്തുണ്ടായി. ഈ ആമീൻ പറയാത്ത മറ്റൊരു പെണ്ണിന് ഈ വിഷയം എന്തായി എന്ന് വെക്കുക, ഓർക്ക് നമ്മൾ മസല വാങ്ങി വെക്കണ്ട്. അങ്ങനെ ഉണ്ടാവും, നമ്മളിപ്പോ ഈ സദസ്സിലിരുന്ന് ഒരു ഇൽമിന്റെ സദസ്സിലിരുന്ന് ആമീൻ പറഞ്ഞ കാരണം അങ്ങനത്തെ ഒരു രോഗം എനിക്ക് തന്നില്ല, എനിക്കില്ല എന്ന് വെക്കുക. നമ്മൾ നമ്മുടെ കുടുംബത്തിന് സന്ദർശിക്കാൻ ചെന്നപ്പോണ്ട് ഒരാൾക്ക് നിൽക്കാനും വെച്ച, ഇരിക്കാനും വെച്ച, കിടക്കാനും വെച്ച, ഓർക്ക് ഞാൻ നിൽക്കാൻ മാത്രം വയ്ക്കും, അതൊന്നിനും വെച്ച.
കാരണം അവന്റെ എന്തോ ആക്സിഡന്റ് പൊട്ടിട്ട് മൂല കൊത്തിക്കണ്, കാലിന്റെ എല്ല് പൊത്തിക്കണ്, കയ്യിന്റെ എല്ല് പൊത്തിക്കണ്, കസാലയിലിരിക്കാനും വെച്ച, നിലത്തിരിക്കാനും വെച്ച, നീണ്ടു നീണ്ട് കടക്കാനും വയ്യ, അപ്പൊ ഇവിടെ ഊരത ഭാഗം അടകാന് നിൽക്കാനെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ ഒരേ നൃത്തം ഒന്ന് ഊര വലക്കാൻ പോലും ഓനക്കൊന്ന് സാധിക്കുന്നില്ല. അങ്ങനത്തെ ഒരു യോഗമാണ് ഓനക്ക് നോക്കുക. സംഭവിക്കല്ലോ, ഒരു ആക്സിഡന്റ് പറ്റി മുടിയല്ലിന് എന്തെങ്കിലൊക്കെ തകരാറ് വന്ന് ഡോക്ടർ എന്ത് ചെയ്തിരിക്കുന്ന കൗത്തം മുതൽ ഊര വരാകത്ത് പ്ലാസ്റ്റർ എത്തിക്കാം. ഇങ്ങനെ അളക്കരുതിനാണ് കഴിവിന്റെ പരമാവധി അവനോദം നിൽക്കാനാണ് ഡോക്ടർ കൽപ്പിച്ചിട്ടുണ്ട്. ഒരു കാലവശാലും കൂടാതെ കഴിയൂലെങ്കിൽ നാലാല് താങ്ങിയിട്ട് കടത്തണക്കാണ് അവനോട് വാങ്ങിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ നിസ്കരിക്കണ്ടേ? പതച്ചോനെ എങ്ങനെ നിസ്കരിക്കുമ്പോ ഞാൻ എങ്ങനെ ഉപ്പൂ ചെയ്യും, ഞാൻ എങ്ങനെ സുജൂദ് ചെയ്യും? പക്ഷെ അതിലൊക്കെയും ഇസ്ലാമിന്റെ നിയമങ്ങൾ വിശാലമായി കിതാബുകളിൽ പറയുന്നുണ്ട്. ഞാനിത് പറയുന്നത് എന്താ, അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോ ഇപ്പൊ അതിന്റെ എല്ലാ നമുക്ക് വിശദീകരിക്കാം ഇൻഷാല്ല. കുലിയുടെയും ഉറുവിന്റെയും അത് സംബന്ധമായ ഭാഗങ്ങൾ കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. നിസ്കാരത്തിന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോ മയ്യത്ത് നിസ്കാരം, മയ്യത്തിനെ കുളിപ്പിക്കൽ പോലാത്ത വിഷയങ്ങളിലേക്ക് എത്തും. ആരും ബേജാറാവണ്ട, എല്ലാം ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ക്ലാസ്സിലായി പറയുക എന്നുള്ളത് നടക്കുകയില്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോ എന്നാല് ക്ലാസ്സിൽ അതിന്റെ രൂപം ഇങ്ങനെ പറഞ്ഞിരുന്നു, പക്ഷെ അപ്പോൾ സംശയം. നമുക്ക് ആ സംശയം തീർക്കാം. നമുക്ക് സാരിക്കോയിലൊന്ന് ചോദിച്ചു നോക്കുക, അതല്ലെങ്കിൽ ഇഞ്ഞാലിന്റെ ഉസ്താവിനോട്, പള്ളിക്കൽ ഉസ്താവിനോടൊന്ന് ചോദിച്ചു നോക്കുക, അല്ലെങ്കിൽ ഭർത്താവിനോട് പറഞ്ഞു. ഞാനിപ്പോ ഇങ്ങനത്തെ ഒരു അവസ്ഥയില്, അങ്ങനെ തീരെ നിൽക്കാനല്ലാതെ ഒരാൾക്കും സാധ്യമല്ലെങ്കിലും ഓണം റിപ്പോൾ ചെയ്യേണ്ട ഒരു രൂപമുണ്ട്, സുജൂദ് ചെയ്യേണ്ട ഒരു രൂപമുണ്ട്, അത് നിങ്ങൾ ഇഞ്ഞാലിന്റെ ഉസ്താവിനോടൊന്ന് ചോദിച്ചിട്ട് വന്നാണ് എനിക്ക് നിസ്കരിക്കാനാ. അപ്പൊ ഈ ഒരു നിഗമനം, അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിവരം ഒരാൾക്ക് ഉണ്ടെങ്കിലല്ലേ അതിനെപ്പറ്റി ചോദിക്കൽ നടക്കുള്ളൂ. അങ്ങനെ ഒരു സംഗതിയെ പറ്റി അറിയില്ലാതെ വെക്കുക. അതേമാതിരി തന്നെയാണ് തയമ്മം. ഒരുപാട് സഹോദരിമാർക്ക് സംശയമുള്ളൊരു വിഷയം, ഒതുണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ തയമ്മം ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം. കുളിക്കാൻ സാധിച്ചില്ലെങ്കിൽ തയമ്മം ചെയ്യണമെന്നും എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ശരീരത്തിന്റെ ഏതെങ്കിലും അവയവത്തിൽ എന്തെങ്കിലും തകരാറ് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടെങ്കിൽ തയമ്മം ചെയ്യണമെന്നറിയാം. പക്ഷേ പലരും മനസ്സിലാക്കിയിട്ടുള്ളത് എന്താ, തയമ്മം ചെയ്യാനാണ് കാലുമ്മ മുറിയാണെങ്കിൽ കാലുമ്മ കൊണ്ടുപോയി മണ്ണ് തേക്കാനാണ്, അല്ലെങ്കിൽ വാരവരെങ്കിലും ആണെങ്കിൽ അവരെ കൊണ്ടുപോയി തേക്കാനുള്ളതാണ്. പക്ഷേ ഞാൻ ഒറ്റ വാക്കിൽ ഇപ്പൊ തയമ്മമിന്റെ മസാലയിലേക്ക് ഞാൻ കടക്കുകയല്ല. ഇതിനൊക്കെ സംബന്ധിച്ചൊരു മുൻധാരണ നിങ്ങൾക്കുണ്ടാവാനാണ് ഞാൻ ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. ഏതായിരുന്നാലും ഞാൻ പറയുന്നു, തയമ്മം ചെയ്യേണ്ടത് എല്ലാ സമയത്തും മയ്യത്തിന് തയമ്മം ചെയ്തു കൊടുക്കുകയാണെങ്കിലും ജീവിച്ചിരിക്കുന്നവർ തയമ്മം ചെയ്യേണ്ടത് കയ്യമ്മി മുഖത്തിലാണ്. ഒന്ന് ചെസ്റ്റ് ഒന്ന് കാണിക്കുക എന്ന് മാത്രം, ആവശ്യം നേരത്തെ മാത്രം ഒഴിവാക്കാനുള്ളത്. കാരണം ഞാനൊരുപാട് സഹോദരിമാർ, ഇനി എന്റെ മഹല്ലത്തിലുള്ള എന്റെ ചുറ്റുഭാഗത്തുള്ള സഹോദരിമാർക്ക് ആ സംശയം വരാതിരിക്കാനാണ് ജസ്റ്റ് ഒന്ന് സാന്ദർഭികമായി ഒന്ന് കാണിക്കുന്നത്. കാരണം പല സ്ഥലത്തും ക്ലാസ്സിന് ചെല്ലുന്ന സമയത്ത് പല ജാതി സംശയങ്ങളുടെ കൂട്ടത്തിലാണ് തയമ്മം. പലവരും മനസ്സിലാക്കിയിട്ടില്ല ഏതവയവത്തിലാണ് കേട്, അയിമ കൊണ്ടൊരു വച്ചതായ അവയവം രണ്ട് കൈയും മുഖവുമാണ്. അപ്പൊ അതിനുള്ള ശുദ്ധിയായ മണ്ണ്, ആ മണ്ണിന് നിബന്ധനകളുണ്ട്, അതിലേക്കൊന്നും വിശദീകരണത്തിലേക്കൊന്നും ഞാൻ ഇപ്പൊ കടക്കുന്നില്ല. തയമ്മം എന്ന ഇസ്ലാമിക മസ്അലനെ പറ്റി ഒരു മുൻധാരണ നിങ്ങൾക്കുണ്ടാവാൻ ഞാൻ പറയുക എന്ന് മാത്രം. അതിനു പറ്റാവുന്ന മണ്ണെടുത്ത് നല്ല പൊടിയുള്ള മണ്ണെടുക്കുക, അത് ഉയരമുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ വൃത്തിയുള്ള സ്ഥലത്ത് ആ മണ്ണൊന്ന് അത് വിതരാം, പരത്തുക. സാധാരണ നമ്മള് പത്തിരി കല്ലുമ്മക്കുണ്ടാവൂല, പൊടിയൊക്കൊന്ന് പരത്തൂലേ, ഒറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി മാവിന്റെ പൊടി വിതറുന്നത് പോലെ വിതറി രണ്ട് കൈകൊണ്ടും വരിക്കുക. ആദ്യം മുഖം തടയുക, അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും രണ്ട് കൈകൊണ്ട് അടിക്കുക, എന്നിട്ട് ഇടത്തെ കൈയും വല്ല മണ്ണ് കൊണ്ട് വലത്തെ കൈ തടയുക, വലത്തെ കൈയും വല്ല മണ്ണ് കൊണ്ട് ഇടത്തെ കൈയും തടയുക. പക്ഷെ അതിന് തടയേണ്ട ചില രൂപങ്ങളുണ്ട്, അതിങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ തടഞ്ഞ് വലത്തെ കൈകൊണ്ട് ഇടത്തെ കൈയും രണ്ടാമത്തെ പ്രാവശ്യം തടഞ്ഞു. അങ്ങനെയാണ് തയമ്മമിന്റെ ഒരു രൂപമാണ് ഞാൻ താൽക്കാലികമായി അത് സംശയം തീരാത്തവരുണ്ടാകും ഇൻഷാല്ല.
അതോ ഇന്റെ വിഷയങ്ങളൊക്കെയും കഴിഞ്ഞ് ഞാൻ നമുക്ക് വിശദീകരിക്കാം. പക്ഷെ ഞാനിത് പറയാൻ കാരണം എന്താ, ഇങ്ങനെ ഒരു സാഹചര്യം നമുക്ക് എത്തുമ്പോൾ ഇസ്ലാമിൽ ഇങ്ങനെ ഒരു വിധിയുണ്ട് എന്നൊരു ഒരു ധാരണ, ഒരു മുൻധാരണ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് ചെയ്യാൻ സാധിക്കും. അവിടെ തന്നെ ഒരു കാര്യം കാണിക്കട്ടെ, നമ്മുടെ മഹല്ലത്തിലൊക്കെയും പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ ആവശ്യമുള്ള ഒരു വിഷയമാണ്. എത്ര രോഗികളുണ്ട് നീക്കാൻ വയ്യാതെ മലർന്ന് കിടന്ന് നിസ്കരിക്കുന്ന സാഹചര്യം. ഇനി അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഒരാൾ എത്തിയാൽ നിസ്കരിച്ചേ പറ്റൂ, ഓർക്ക് മലർന്ന് കിടന്ന് നിസ്കരിക്കാനേ വയ്ക്കുള്ളൂ. ചെരിയാനും വയ്യ, ഇടഭാഗത്തേക്കോ വലഭാഗത്തേക്കോ ചെരിയാനും വയ്യ, നീ ചിരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ. ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ആക്സിഡന്റുകളൊക്കെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. ചില ആക്സിഡന്റുകൾക്കും പെട്ട് നമ്മുടെ ഊരക്ക് അതല്ലെങ്കിൽ നെറ്റല്ലിനൊക്കെ തകരാറി വന്ന് പ്ലാസ്റ്റിത്താല് സുബഹാനല്ല രണ്ടു മാസം മൂന്ന് മാസം നീണ്ടു നീണ്ടു മലർന്ന് കിടക്കേണ്ട സാഹചര്യം. പക്ഷെ ഇസ്ലാം മോനോട് പറയും നിൽക്കേച്ചേ പറ്റു, അനക്ക് ആക്സിഡന്റ് അല്ല, എന്ത് സംഭവിച്ചാലും ശരി നിസ്കാരത്തിലൊരു ഒഴിവില്ല. നോമ്പിനൊഴിവുണ്ട്, ഹജ്ജിനൊഴിവുണ്ട്, സകാത്തിനൊഴിവുണ്ട്, എല്ലാറ്റിനും ഒഴിവുണ്ടെങ്കിൽ അവന്റെ ഹൃദയത്തിൽ അവന്റെ കൽബില് അല്ലെങ്കിൽ അവന്റെ തലച്ചോറിന്റെ ഭാഗത്ത് ബുദ്ധി എന്ന് പറയുന്ന ഓർമ്മ ശക്തി അവനിക്കുണ്ടോ, നിസ്കരിച്ചേ പറ്റൂ. ഞാൻ പറയുന്നത് പലവരും അങ്ങനെ നിസ്കരിക്കുന്നത് കാണാം. ഞാനിത് പറയാതാ, നിങ്ങളൊരാളും രോഗിനെ സന്ദർശിക്കാൻ ചെന്നു, നിങ്ങളുടെ കുടുംബത്തിലെ ഒരു സഹോദരി മലർന്ന് കിടന്നിട്ട് നിസ്കരിക്കാൻ വയ്ക്കുന്നത്, ആ സഹോദരിയാണെങ്കിലും മലർന്ന് കിടന്നിട്ടെങ്കിലും നിസ്കരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ചെന്ന സമയത്ത് ആ രോഗി നിസ്കരിക്കുക, പല വിവരമില്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും, മലർന്ന് കിടന്നു നിസ്കരിക്കുമ്പോ എന്താ വേണ്ടത്, അവന്റെ മുഖം കിബിലയിലേക്കാക്കണം, രണ്ട് ഉള്ളൻ കാലും കിബിലയിലേക്കാക്കല് നല്ലതാ, നിർബന്ധമൊന്നുമില്ല. അപ്പ എന്ത് ചെയ്യാ, സാധാരണഗതിയിൽ പടിഞ്ഞാറ്റ് ഏകദേശം ഒന്ന് അല്പം വടക്കോട്ട് തെറ്റി രണ്ട് ഉള്ളൻ കാലും പടിഞ്ഞാറ്റ് എന്താക്കുക, നീട്ടിവെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവന്റെ തലയുടെ ഭാഗം എന്താക്കുക, അല്പം ഉയർത്തി വെക്കുക, നേരെ മലർന്ന് കിടന്നൂന്ന് വെക്കുക. അപ്പൊ മുഖം പോകുക ആകാശത്തിലേക്കാണ്. അപ്പൊ അവന്റെ മുഖം എങ്ങോട്ട് വരണം, കിബിലയുടെ ഭാഗത്തേക്ക് വരണം. അത് കണ്ടാണല്ലോ ഒരാളെ മരിച്ചു കിടത്തുമ്പോ വെറും തലയുടെ താഴ്ഭാഗത്ത് ഒന്നുമില്ലാതെ ഒരു മയ്യത്തിനെ കിടത്തിയാൽ ആ മയ്യത്തിന്റെ മുഖം നേരെ ആകാശത്തേക്കാ പോവുക, കിബിലന്റെ ഭാഗത്തേക്ക് പോവൂല. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പറഞ്ഞത് മയ്യത്തിനെ മരിച്ചു കിടത്തുമ്പോ മലർത്തി കിടത്തുമ്പോ ഒരു തെരിക പോലോത്തത് തലയുടെ പിഴതിയുടെ ഭാഗത്തെ മന്ദയുടെ താഴ്ഭാഗത്തായിട്ട് വെച്ച് ഈ മുഖം അല്പം ഒന്ന് ഉയർത്തണം, അപ്പോഴേ ഈ മുഖം കിബിലയിലേക്ക് വരികയുള്ളൂ. അപ്പോൾ ആൾ മലർന്ന് കിടന്ന് നിസ്കരിക്കുമ്പോ അവരെ ശ്രദ്ധിക്കേണ്ടത് എന്താ, എല്ലാ സമയത്തും അവന്റെ മുഖം കിബിലയിലേക്കാവൻ. നിങ്ങളിനി ആർക്കെങ്കിലും ഒരു രോഗിനെ കാണാൻ ചെല്ലുമ്പോ നിങ്ങളുടെ ഒരു അമ്മായി അല്ലെങ്കിൽ ഒരു മൂത്തമ്മ ദീനിയായ നിലക്ക് ചിന്തിക്കുന്ന ഒരു മൂത്തമ്മയാണ് അല്ലെങ്കിൽ ദീനിയായ നിലക്ക് ചിന്തിക്കുന്ന അമ്മായിമേൽ അല്ലെങ്കിൽ ദീനിയായ നിലക്ക് ചിന്തിക്കുന്ന ഒരു ഇളയച്ചിയാണ് മൂത്തച്ചിയാണ്, ആ സഹോദരി ഇന്ന് മലർന്ന് കിടന്ന് നിസ്കരിക്കേണ്ട ഒരു അവസ്ഥയെത്തിയിരിക്കുന്നു. പക്ഷേ പല സാധാരണക്കാരും വിവരമില്ലാതെ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ നിസ്കരിച്ചു മലർന്ന് കിടന്ന് നിസ്കരിച്ചു സലാം വീട്ടാനേരത്തിന്റെ ഈ മുഖം നിന്ന് തിരിക്കും. ഈ മലർന്ന് കിടന്ന് നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മലർന്ന് കിടന്ന് നിസ്കരിക്കുന്ന ആള് സലാം അലൈക്കും വറഹ്മത്തുള്ളാ, സലാം അലൈക്കും വറഹ്മത്തുള്ളാ. ഈ രണ്ടും കാരണം ഈ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറയുന്നു, മലർന്ന് കിടന്ന് നിസ്കരിക്കുന്ന വ്യക്തി അങ്ങനെ സലാം വീഴ്ത്തുമ്പോ മുഖം തിരിക്കലോടുകൂടെ നിസ്കാരം അത് വാക്കിലോ അന്റെ, കാരണം മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നയത്തും കിബിലയിലേക്കാവണം. കൽപ്പിച്ചു കൂട്ടി കിബിലയിൽ നിന്ന് മുഖം തെറ്റിച്ചാൽ എന്തായി, കിബിലയിൽ നിന്ന് മാറി എന്ന നിലക്ക് നിസ്കാരം പാത്തില. നമുക്കറിയല്ലോ പുരാണം പറയാ, നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത ആള് നമ്മൾ പതിഞ്ഞാത്ത് തിരിഞ്ഞിങ്ങനെ നിസ്കരിക്കാണ്, കൽപ്പിച്ചു കൂട്ടി നമ്മളൊന്നും തിരിഞ്ഞു ഓർമ്മല്ലാതെയാണെങ്കിൽ, ഓർമ്മല്ലാതെ നമ്മളെന്തോ ഒരു അശ്രദ്ധത കാരണങ്ങൾ നിസ്കരിക്കുമ്പോ എന്തോ ഒരു ശബ്ദം കേട്ടു ഓർമ്മല്ലാതെ തിരിഞ്ഞ് തിരിഞ്ഞപ്പോ തന്നെ നമ്മൾ ഇങ്ങോട്ടും തിരിഞ്ഞു, കുഴപ്പമില്ല. നേരെ മറിച്ച് കൽപ്പിച്ചു കൂട്ടി ഒരാൾ ഇങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുന്ന ആള് കൽപ്പിച്ചു കൂട്ടി ഈ മുഖല്ല
കുഴപ്പമില്ലാത്ത വ്യക്തി ഇപ്പൊ നിന്ന് നിസ്കരിക്കുന്ന സാധാരണ നമ്മളെ പോലാത്തവര് മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് ആക്കി നോക്കുക, ഇതൊന്നും കുഴപ്പമില്ല. എന്നാലും നമ്മളെ പോലാത്ത കുഴപ്പങ്ങൾ ഇല്ലാതെ സാധാരണ നിസ്കരിക്കുന്ന വ്യക്തികൾ മുഖം നാലു പുറത്തേക്കും തിരിക്കൽ കളാഹത്താണ്, അത് തെറ്റാണ്. പക്ഷെ നിസ്കാരം പാട്ടിലാകൂല. നേരെ മറിച്ച് നമ്മളെ പോലാത്ത കുഴപ്പമൊന്നുമില്ലാതെ നിന്നിട്ടും ഇരുന്നിട്ടൊക്കെ നിസ്കരിക്കുന്ന വ്യക്തി നെഞ്ച്, ഈ നെഞ്ചിന്റെ ഭാഗം കിബിലയത്തേക്ക് തെറ്റിച്ച്, അപ്പൊ നിസ്കരിക്കാൻ നിൽക്കുമ്പോ കൽപ്പിച്ചു കൂട്ടി നെഞ്ചകത്തിന് തെറ്റി ഇങ്ങോട്ട് നോക്കി, എന്തോ നോക്കി, അത് മനഃപൂർവ്വമാണെങ്കിൽ നിസ്കാരങ്ങൾ വാത്തിലാവും. എന്നതുപോലെ മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവന്റെ മുഖം ഒരു കാരണവശാലോ മലർന്നു കിടന്ന് നിസ്കരിക്കും സാധനക്കോടെ മുറാക്കണ്ട. എന്താപ്പൊ സലാം പോത്തുമ്പോ മുഖം തിരിക്കണ്ടേ? ഒന്നാമത്തെ സലാം പോത്തുമ്പോ വലഭാഗത്തേക്ക് തിരിക്കണം, രണ്ടാമത്തെ സലാം പോത്തുമ്പോ ഇടഭാഗത്തേക്ക് തിരിക്കണം. ഈ മസ്കലിനും സുന്നത്തും നമുക്കറിയാം. അതുകൊണ്ട് മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവന്റെ നട്ടെല്ലിനാണ് കുഴപ്പം, ഊരക്കാണ് കുഴപ്പം, കൗത്തിനോ പെരതിക്കോ ഒന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ സലാം വീട്ടുമ്പോ മുഖം തിരിക്കല്ലേ? മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മൾ സുന്നത്തിലിരിക്ക സംഗതി എന്തായി? നിൽക്കാനത് വാത്തിലായി. കാരണം മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവന്റെ മുഖം ഒരു കാരണവശാലും കിബിലയെ തൊട്ട് തെറ്റിക്കാൻ പാടില്ല. അപ്പൊ മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവൻ ഈ കടത്തങ്ങനെ കടക്കുക, സലാം വീട്ടുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കണ്ടങ്ങള് ഇപ്പൊ മുഖം തിരിക്കാൻ പാടില്ല. അള്ളാഹു അങ്ങനെയൊന്നും കടന്നു നിസ്കരിക്കേണ്ട അവസ്ഥ നമുക്ക് വരുത്താതിരിക്കട്ടെ. പക്ഷെ നമ്മളൊരാളുടെ അടുക്കളിൽ രോഗം സന്ദർശിക്കാൻ ചെന്നപ്പോ ഒരു സഹോദരി നിസ്കരിക്കുന്ന സമയമാണ് ആ രോഗി, ഓരെന്ത് സലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൗത്ത് തിരിച്ച് സലാം പോയിട്ട് മലർന്ന് കിടന്ന് നിസ്കരിക്കുമ്പോ നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം, സഹോദരി അങ്ങനെ ചെയ്യരുത്, നീ മലർന്ന് കിടന്ന് നിസ്കരിക്കുമ്പോ അവരെ തല തിരിക്കാൻ പാടില്ല, മുഖം കിബിലയത്തോട്ട് തിരിക്കാൻ പാടില്ല. എന്ത് ചെയ്യുക? ആ കിടക്കിനോട്ട് കാരണം തല അലകാതെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നോക്കിങ്ങള് ഈ മസ്അല അറിയാതെ വന്നാൽ ഇവന്റെ നിസ്കാരം ബാത്തിലാവുക. അപ്പൊ ഞാൻ പറയുന്നത് എന്താ, അങ്ങനെ ഒരാൾക്ക് സംഭവിച്ചാൽ ഒരു മലർന്ന് കിടന്ന് നിസ്കരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഒരാൾ എത്തിയാൽ എന്ത് ചെയ്യാ? അപ്പൊ അവരുടെ നിസ്കാരത്തിന് ചില മസ്അലകളുണ്ട്, ഒന്ന് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് ആ കാര്യം ചെയ്യാം. അല്ലാതെ നിക്ക് പതാതിയില്ല, നിക്ക് പത്രയാതിയുണ്ട് എന്നല്ല ചിന്തിക്കല്. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെ ഓരോ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു മുൻധാരണ എന്ന മാതിരിക്കുന്ന തയമ്മും കാര്യങ്ങളൊക്കെയും ഏതായിരുന്നാലും ഇന്ന് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഞാൻ ആ ചോദ്യത്തിന്റെ എല്ലാ ചോദ്യത്തിന്റെ ഉത്തരങ്ങളും ഇവിടെ പറയുക എന്നുള്ളത് സമയം പരിമിതമാണ്. 10-14 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഏതായാലും അവന് വായിക്കാം. വീടിനുള്ളിലിരുന്ന് നഖം മുറിക്കാമോ? പിന്നെ ഒരൊറ്റ വാക്കിലേക്ക് പൈങ്ങുത്തരുത്, ഒരു കുഴപ്പമില്ല. ഒരു പെണ്ണ് നഖം മുറിക്കുകയാണെങ്കിൽ കഴിവിന്റെ പരമാവധി പുറത്തേക്കിറങ്ങരുത്. കാരണം പുറത്തേക്കിറങ്ങുമ്പോൾ മറ്റ് പല പുരുഷന്മാരും കാണാൻ സാധ്യതയാവും. അപ്പൊ കഴിവിന്റെ പരമാവധി പുറത്തേക്കിറങ്ങാതെ വീട്ടിന്റെ അകത്ത് വെച്ചിരുന്ന് നഖം മുറിച്ചു വെച്ചിട്ടൊരു കുഴപ്പമില്ല. അതേമാതിരി തന്നെ മദ്യം അകത്താക്കപ്പെട്ട മൃഗത്തെ ഭക്ഷിക്കാമോ? ഒരു കുഴപ്പമില്ല. അത് നമ്മുടെ മസ്അലയുമായി നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമല്ല. ഒറ്റവാക്കിന് മറുപടി പറയേണ്ട വിഷയം ഇതാണ്. കോഴി അല്ലെങ്കിൽ അതുപോലത്തെ മറ്റ് ജീവികളൊക്കെയും കാഷ്ടും പലതും തിങ്ങി രജസായ പലതും അറിയില്ല, ഞാനത് കേട്ടിട്ടില്ല. എന്നാൽ സംഗതി അതൊന്നില്ല, കുഴപ്പമില്ല എന്നാണ് മസ്സൻ. കൈവെള്ളം മൈലാഞ്ചിരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. മരിച്ച മയ്യത്തിന് മൈലാഞ്ചി തോൽക്കാം. പക്ഷെ പുരുഷന്മാർക്കാണെങ്കിൽ അത് ഹറാമും, സ്ത്രീകൾക്കാണെങ്കിൽ എന്താണ്, അത് കറാഹത്തുമാണ്. കയ്യിൽ സാധാരണ സ്ത്രീകൾ മൈലാഞ്ചിതും പോലെ മൈലാഞ്ചിതല് അത് കറാഹത്താണ്. അതേമാതിരിക്ക് തന്നെ പിന്നെ ചിലവൽ പറയുന്നതായി കേൾക്കാതുകൊണ്ട് കുഴപ്പമില്ല. മൈലാഞ്ചിയുടെ ഇല കഫൻ തുണിയിൽ ബദര, അങ്ങനെ ചില സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒറ്റടിക്കത് തെറ്റാണെന്ന് പറയാൻ വയ്യ. നേരം മറിച്ച് സാധാരണ പെൺകുട്ടികൾ പെരുന്നാൾ ദിവസത്തിലൊക്കെയും കയ്യുമ്പ മൈലാഞ്ചിതുന്നത് പോലെ മയ്യത്തിന് മൈലാഞ്ചിത്തെടുക്കൽ കലാഹത്താണെന്ന് ഒന്നിലധികം കിതാബുകളിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഭർത്താവിന്റെ സമ്മതപ്രകാരം പുരികം പ്ലഗ് ചെയ്യാമെന്ന് കേട്ടു, ഇത് ശരിയാണോ?
അത് ഇൻഷാല്ല നമ്മൾ ഒലുവിന്റെ മസല പറയുമ്പോ മുടി പ്ലഗ് ചെയ്യുക, തിളപ്പിക്കുക പോലത്തെ വിഷയങ്ങൾ, അപ്പൊ വള്ളം ചേരുവോ ഇല്ലേ എന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോ അതിൽ ഇതാ. അതുപോലെ തന്നെ കടുത്ത ചുമയും തുമ്മലും ഉണ്ടായിരിക്കുക എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? ഒരു പെണ്ണ് സ്ഥിരം കുഴച്ചുകൊണ്ടിരിക്കുക, അതല്ലെങ്കിൽ സ്ഥിരം തുമ്പിക്കൊണ്ടിരിക്കാൻ, അപ്പൊ എങ്ങനെ നിസ്കരിക്കണം, അവിടെയും ഒരു വിശാലമായി ചർച്ച ചെയ്യേണ്ട ഭാഗമുണ്ട്. അത് മനഃപൂർവാണെങ്കിൽ കുരയ്ക്കുന്ന സമയത്ത് ഒന്നിലധികം അക്ഷരങ്ങൾ വന്നു, അല്ലെങ്കിൽ തൊണ്ട അണക്കുമ്പോ അക്ഷരങ്ങൾ വന്നു, പക്ഷെ അത് ഇന്നാലിന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കുഴപ്പമില്ല. അല്പം വിശദീകരണമായതുകൊണ്ട് ഇൻഷാല്ല അത്യന്താപേക്ഷിതമാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരമെങ്കിൽ പിന്നീട് ചോദിക്കുക. അതല്ലെങ്കിൽ നിസ്കാരത്തിലുള്ള കുര, അതുപോലെ തന്നെ നിസ്കാരത്തിൽ ചങ്കുപാരി, അപ്പൊ ഒന്ന് തൊണ്ട അണക്കി ആ സമയത്ത് ഒന്നിലധികം അക്ഷരങ്ങൾ വെളിവാകുമ്പോ പിന്നെ മത്സ്യത്തിന്റെ വാല് ആദ്യം മുറിക്കരുത്, തലയാണ് മുറിക്കേണ്ടത് എന്നൊരു വാദമുണ്ട്. ഇതിലേതാണ് ശരി? അതൊരു ചോദ്യമാണ്. ഏത് മുറിച്ചാലും മീന് വേവും. അത് സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കും. പക്ഷേ കിതാബിയായി ഇപ്പോൾ ഇതുവരെയുള്ള എന്റെ വിജ്ഞാനത്തിൽ അങ്ങനെ ഒന്ന് കണ്ടിട്ടില്ല. ഒരു സംഗതി കാണാത്തത് കൊണ്ട് ഒറ്റ ദിക്ക് പാടില്ല എന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ജീവിനെ നന്നാക്കുന്ന സമയത്ത് ആദ്യമാണ് തല മുറിക്കേണ്ടത് എന്ന് മഹാന്മാർ പറയാനൊക്കെ സാധ്യതയുണ്ട്. ഏതായാലും തല ആദ്യം മുറിച്ചാലും ശരി, വാലാദ്യം മുറിച്ചാലും കുഴപ്പമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ചില കാര്യങ്ങൾ ചിലപ്പം ചില സൂഫിയാക്കൽ ആരിഫീങ്ങളൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചില വിഷയങ്ങളിൽ ചിലപ്പം സാധാരണ കിതാബൊന്നും നോക്കി അത് കണ്ടോന്നില്ല. ഉദാഹരണം പറയട്ടെ, കോയിനെ തിന്നുമ്പോ ഒരു സുന്നത്തുണ്ട്. കോയിനെ തിന്നുമ്പോ അതിനൊരു ആവശ്യം കോയി തിന്നാത്ത ഒരു മനുഷ്യന്മാരുമില്ല. എന്താ സുന്നത്തിനറിയോ? അതായത് കോയി എല്ലാ സമയത്തും ഒരു ദിക്കറ് ചെല്ലുന്നുണ്ട്. കോയിയുടെ ദിക്കർ എന്താണ്? നിങ്ങള് സബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ് എന്ന ദിക്കർ എന്ന തസ്ബീഹ് എല്ലാ സമയത്തും കോയി ചെല്ലുന്നുണ്ട്. സബ്ബൂഹുൻ അങ്ങേയറ്റം പരിശുദ്ധവാനായ അള്ളാഹു. അതുപോലെ തന്നെ ഖുദ്ദൂസുൻ അങ്ങേയറ്റം എല്ലാവിധ ന്യൂനതകളിൽ നിന്നും പരിപൂർണനായ അള്ളാഹു. റബ്ബുൽ മലായികത്തി വറൂഹ് വാനലോകത്ത് താമസിക്കുന്ന മലാഖന്മാരുടെ രക്ഷിതാവ്. വറൂഹ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ രക്ഷിതാവ്. എങ്ങനെയാവാം? അല്ലെങ്കിൽ ആത്മാക്കളുടെ രക്ഷിതാവ്. സബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ് എന്നുള്ളതായ ദിക്ര് തസ്ബീഹ് എല്ലാ സമയത്തും കോയി ചെല്ലുന്നുണ്ട്. ഇനി എന്താണ് സൂഫിയാക്കൽ അവിടെ പറയുന്നത്? കോയിനെ നമ്മൾ അർത്തു, കോഴി തിന്നാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി കോയിനാർത്ത്. പക്ഷെ നമ്മൾ ഈ കോയിനറക്കൽ കാരണം ഈ കോഴി അള്ളാഹു തആലാക്ക് ചെല്ലുന്ന തസ്ബീഹ് മുടക്കി. നമ്മൾ അലിയാക്ക വന്നപ്പോ കോയിനാർത്തതാ, അല്ലെങ്കിൽ ഉസ്താദിന്റെ ചെലവിന്റെ അന്ന് കോയിനാർത്തതാ, അതല്ലെങ്കിൽ എന്ത് ചിന്തിച്ച് കുറെ കാലമായി സാധിക്കുകയില്ല മസല പറഞ്ഞു നല്ലൊരു നാടൻ കോയും പത്തിരി അദ്ദേഹത്തിന് നമുക്ക് കൊടുക്കാം ഒരു പെണ്ണ് അങ്ങനെ കരുതിനു വെക്കാം. കരുതിനൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ, പൊരുക്കുമ്പോഴല്ലേ ചെലവുള്ളൂ. ഏതായാലും നമ്മൾ ഇങ്ങനെ ഒരു ഉദ്ദേശത്തിനാണ് കോയിനറക്കന്. പക്ഷേ ആ കോയിനറക്കലോടുകൂടെ ആ കോയി എല്ലാ ദിവസവും ഒരുപാട് സമയം സബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ് എന്ന പ്രത്യേകമായ ദിക്ര് തസ്ബീഹ് അള്ളാഹ്ക്ക് ചൊല്ലുന്നു. ആ കോയിനെ നമ്മൾ അർത്ഥ കാരണം ആഞ്ഞാ കോയി ആ തസ്ബീഹ് ചൊല്ലൽ മുടക്കി. അതുകൊണ്ട് സൂഫിയാക്കൽ പറയുന്നു അങ്ങനെ കോയി മാംസം തിന്നുന്ന സമയത്ത്, കോയി മാംസം ആഞ്ഞ കുട്ടികൾക്ക് ഇപ്പൊ തിരിയില്ല, ചിക്കൻ ആഞ്ഞാൽ എല്ലാവർക്കും തിരിയുള്ളൂ. അതൊരു കുട്ടി ഗൾഫിൽ നിന്ന് വന്ന് കുട്ടിയൊന്നും ഗൾഫിലെ റൂമില് ഫ്രിഡ്ജിൽ നിന്ന് ചത്ത കോയി ജീവല്ലാത്ത കോയിനെ ഇമ്മെടുക്കും, അല്ലെങ്കിൽ ഇപ്പൊടുത്ത് ചാവയ്ക്കുന്നതാണ് ഗൾഫിൽ നിന്ന് കുട്ടി കാണും. കുട്ടി വാപ്പി മക്കൾ ഒന്നായിട്ട് നാട്ടിൽ വന്നപ്പൊ മിച്ചത്ത് കൂടെ അങ്ങനെ കോഴി ആക്കണം. അപ്പൊ കുട്ടി എമ്മാ ജീവല്ല കോയി, കുട്ടിയൊന്നും ഗൾഫിന്ന് ചെല്ലാജിന് ജീവൻ പോയ കോയിനെ കാണും. അപ്പൊ എന്ന് പറഞ്ഞ മാതിരി ചിക്കൻ എന്ന് പറഞ്ഞാലേ മക്കൾക്ക് തിരിയല്ലോ ഇരിക്കട്ടെ. അപ്പൊ ആ കോഴി മാംസം തിന്നുമ്പോ മനസ്സിൽ കരുതുക. എന്താ കരുതുക? ഇതിങ്ങൾ ചിലപ്പം സാധാരണ എല്ലാ കിതാബും നോക്കിയാല് മാംസം കഴിക്കുന്നോട്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നോട്ട് ഇങ്ങനെ ഒരു സുന്നത്ത് കാണൂല. എന്താ കരുതേണ്ടത്? അള്ളാഹുവേ, ഞാൻ ഈ കോയിനറക്കൽ കാരണം നിനക്കുള്ള തസ്ബീഹ് ഞാൻ മുടക്കിയിരിക്കുന്നു,
അല്ലെ. അതായത് ഈ കോഴി ചെല്ലുന്ന തസ്ബീഹ് മുടങ്ങിയിരിക്കുന്നു, ഞാൻ ഈ കോഴിനാത്ത കാരണം. അതുകൊണ്ട് ഈ കോഴി മാംസം തിന്ന് നിനക്ക് തസ്ബീഹ് ചെല്ലാനും ഇബാദത്ത് ചെയ്യാനും ഉള്ളൊരു സന്മനസ്സും ആരോഗ്യവും എനിക്ക് തരനേന്ന് കോഴി മാംസം തിന്നുമ്പോ കെലുതൽ സുന്നത്ത. അത് ചില സൂഫിയാക്കൾ പറയുന്നുണ്ട്. ഇജി കോഴിനാത്ത കാരണമല്ല കോഴിയുടെ തസ്ബീഹ് നിന്നത്, അതുകൊണ്ട് ആ കോഴി മാംസം തിന്ന് അനക്ക് തസ്ബീഹ് ചെല്ലാതെന്ന ഒരു തൗഫീഖ് ഉണ്ടാവാൻ കോഴി മാംസം തിന്നുമ്പോ പ്രത്യേക നെയ്യത്ത് വെക്കൽ സുന്നത്ത. അതുകൊണ്ട് ഇന്ന് രാത്രി ആരെങ്കിലും കോഴി മാംസം തിന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ആ നെയ്യത്ത് വെക്കുക. അപ്പൊ ഞാൻ പറയുന്നത് എന്താ, അത് ചില അപൂർവമായ ചില ജീവികളെ സംബന്ധിച്ച് ജീവികളുടെ മഹത്വങ്ങള് ജീവികളുടെ സ്വഭാവങ്ങൾ പറയുന്ന സ്ഥലങ്ങൾ നോക്കുമ്പോ അങ്ങനെ ഒരു സുന്നത്ത് കാണാണ്ട്. നീ നോക്കിയങ്ങള് നായനെ പറ്റി പറഞ്ഞോട്ട് നോക്കുമ്പോ സുബഹാനല്ല അത്ഭുതപ്പെട്ടുപോയി. നായ കൊഴക്കിനെ കേട്ടിട്ടില്ലേ, നായ കൊഴക്കുന്നത് കേട്ടിട്ടില്ലേ? ആ നായ എന്താ ചെല്ലുന്ന കാര്യങ്ങള്? നമ്മക്ക് നായ എങ്ങനെ കൊഴക്കുക? പക്ഷേ ആ നായ ചെല്ലുന്നത് ഒരു ദിക്റാണ്, ആ നായ ചെല്ലുന്നത് ഒരു ദിക്റാണ്. എന്താണ് നായ ചെല്ലുന്ന ദിക്റ്? അള്ളാഹുവെ എന്നോട് കാരുണ്യം കാണിക്കുന്നവരോട് നീ കാരുണ്യം കാണിക്കല്. ഈ നായ പറയാണ് അള്ളാഹിനോട്, എന്നോടായാ സ്നേഹം കാണിക്കല്, എന്നെ കല്ലത് തരിയാതെ എനിക്ക് വിശക്കുന്ന സമയത്ത് എനിക്ക് ഭക്ഷണം തരുന്ന, അല്ലെങ്കിൽ ഞാൻ എവിടെങ്കിലും ഉറങ്ങാൻ കിടക്കുമ്പോ അത് ശല്യപ്പെടുത്താത്ത, അങ്ങനെ എന്നോട് സ്നേഹം കാണിക്കുന്ന, എന്നോട് കാരുണ്യം കാണിക്കുന്നവർക്ക് ഇജ് കാരുണ്യം ചെയ്യണേ, ഇജ് അനുഗ്രഹം ചെയ്യണേനാണ് നായ പറയുന്നത്. നായക്ക് അങ്ങനെ ഒരു തസ്ബീഹുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് എല്ലാ ജീവികളും അള്ളാഹു തആലക്ക് തസ്ബീഹും ദിക്റും ചൊല്ലുക. നമ്മളോ കൃത്യസമയം ആരാന്റെ ഈബത്തും നബീമത്താണ് നമ്മക്ക്. ഞാൻ ഒരു ചരിത്രം, ഞാനൊരു ജീവികൾ തസ്ബീഹ് ചൊല്ലുന്ന വിഷയം പറഞ്ഞപ്പോ ഒരു ചിന്തിക്കാൻ വേണ്ടിട്ട്, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം എല്ലാ പക്ഷികളുടെയും ജീവികളുടെയും സംസാരം മനസ്സിലാക്കാനുള്ള പ്രത്യേകമായ കഴിവ് അള്ളാഹു തആല സുലൈമാൻ നബിക്ക് കൊടുത്തി. ഇപ്പൊ കാക്ക കൊഴുക, ആരിപ്പ നമ്മൾക്കും പെണ്ണുങ്ങൾക്കും വിശ്വാസം, രാവിലെ കാക്ക കൊഴുക, നാളെ ഒരു കോങ്ങ അരി അടികെടുത്ത അന്ന് വിരുന്നേലുണ്ടാവുന്നാ തോന്നുന്നു. എന്ത് കാക്കൊക്കെ കൊഴുകാൻ പൂജയപ്പ കാക്ക കൊഴുകി. നേരെ മറിച്ച് ഉച്ചന്റെ ശേഷം കാക്ക തലയുടെ മുകൾ ഭാഗത്തിലൊന്ന് കൊഴുകിയാൽ ആരോ അന്നത്തെ ദിവസം മരിക്കുമത്രേ, സുബഹാനല്ലാ. അതേമാരിക്കുന്നത് ഊഹാനി പക്ഷി തങ്ങരി ചക്കത്തപ്പ മുയലിനെ കിട്ടിയാലെ മാതിരി ആ പക്ഷി രാവിലെ അധികം കഴിഞ്ഞ കാലം യാദർശികമായിട്ട് ആരോ മരിച്ചതായിട്ട് കേൾക്കുന്നു. പക്ഷെ അതിലൊന്നും വിശ്വസിക്കാൻ പാടില്ല. ആ പക്ഷി അങ്ങനെ കരഞ്ഞു സംഗതി ശരിയാണ്, പക്ഷെ അതിന്റെ പിന്നിൽ നമ്മൾ എന്ത് ചെയ്ത് വിശ്വസിക്കാൻ പോകരുത്. അപ്പൊ ഞാൻ പറയുന്നത് എല്ലാ ജീവികളുടെയും പക്ഷികളുടെയും സംസാരം, അവർ തമ്മിൽ സംസാരിക്കുന്നത് ചിലപ്പം കോഴി മറ്റൊരു കോഴിനോടെയാണ് ചുണ്ട് കൂട്ടി വെക്കല്, കാക്കകൾ തമ്മിൽ കാണാൻ തല ചേർത്തി വെക്കല്, അല്ലെങ്കിൽ ഒരു കാക്ക കാണുന്നു ശബ്ദിക്കുക, അപ്പൊ കാണാം മറ്റേ കാക്കയിൽ ഒന്നായിട്ട് വരും, ഇങ്ങനൊക്കെയും കാണാം. ഇതെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് അള്ളാഹു കൊടുത്തിരുന്നു. ആ സുലൈമാൻ നബിയുടെ മുമ്പിൽ ഒരു പൈങ്ങാക്കിളി, കിതാബിൽ പറയുന്നത് ഉസ്ഫൂദ് എന്നാണ്. അഥവാ ഒരു പൈങ്ങാക്കിളി എന്ത് ചെയ്യാന്, അതിന്റെ ഒരു എണയുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു മലക്കൊമ്പത്ത്. അപ്പോ ഈ എണ ഈ പൈങ്ങാക്കിളി ആനായ പൈങ്ങാക്കിളി പെണ്ണായ പൈങ്ങാക്കിളി അടക്കം ഇങ്ങനെ തോന്നുന്നുണ്ട്. അതായത് പെൺകിളിയുടെ ശരീരത്തിൽ ഇങ്ങനെ തലയോട്, പുരുഷന്മാർ ആഗ്രഹിക്കുന്ന സമയത്ത് ഇങ്ങനെ മുണ്ടാന്നാണ് നേരം പോലത്തെ നേരം വരെ കൊന്ത പോലെയാണ്. അപ്പൊ അപ്പൊ ഇനിയിപ്പൊ ഇങ്ങനത്തെ ഇത് എല്ലാം തന്നെ ഊരും കത്തിങ്ങനെ അടക്കാൻ പറ്റാതെ കിടക്കാൻ മനസ്സാ, പക്ഷേ പാടില്ലത്തോ അതൊക്കെ ഇരിക്കട്ടെ. ഏതായാലും ഈ പൈങ്ങാക്കിളി ആനായ പൈങ്ങാക്കിളി എന ചേരാൻ വേണ്ടി പെണ്ണായ പൈങ്ങാക്കിളി എങ്ങനെ അതിന്റെ ചില ലക്ഷണങ്ങൾ കാണിക്കാൻ, പക്ഷെ ഈ പെണ്ണായ പൈങ്ങാക്കിളി അത് സമ്മതിക്കുന്നില്ല. ആ സമയത്ത് ആനായ പൈങ്ങാക്കിളി എന്ത് ചെയ്തു, അതിന്റെ കൊക്ക് കൊണ്ടൊന്ന് നിലത്ത് കൊത്തിയിട്ടും മുകളിലേക്ക് നോക്കി ആകാശത്തിലേക്ക് തല ഉയർത്തി. ആ സമയത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാം ഒപ്പം ഇരിക്കുന്നവരോട് ചോദിച്ചു, ആ പൈങ്ങാക്കിളി എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോ അവിടെയുള്ള ആൾക്കാർ സുലൈമാൻ നബിനോട് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. ആ സമയത്ത് സുലൈമാൻ നബി അവിടെ വിശദീകരിച്ചു കൊടുത്തു,
ആ ആനായ പൈങ്കാ കിളി കിളി ആ പെണ്ണായ കിളിയോട് എന്താ പറഞ്ഞതിനറിയോ, നീയും ഞാനും ശാരീരികമായി ബന്ധപ്പെട്ട് അതിലെങ്ങാനും ഒരു സന്താനം ജനിച്ച് ആ സന്താനം അള്ളാഹു തആലക്ക് തസ്ബീഹ് ചൊല്ലുകയാണെങ്കിൽ എത്ര കൂലുണ്ടാവും നമുക്ക്. അല്ലാതെ ഒരു ലൈംഗികമായ ശാരീരികമായ സുഖം ആഗ്രഹിച്ചിട്ടല്ല അന്നോട് ഞാനിത് ആവശ്യപ്പെടുന്നത്. ഒരു സന്താനം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ ആ സന്താനം കൂടി അള്ളാഹു തആലക്ക് തസ്ബീഹ് ചൊല്ലിയാല് അതിന്റെ കൂലി നമുക്ക് കിട്ടൂലെ? അഞ്ചും ഇന്ത്യൻ പരമ്പരകളിൽ നിന്ന് അള്ളാഹു തആലക്ക് തസ്ബീഹ് ചൊല്ലുന്ന മറ്റൊരു പൈങ്ങാക്കൽ ഉണ്ടാവുകയാണെങ്കിൽ അതാണ് എന്റെ ആഗ്രഹം. അല്ലാതെ നെയ്യുമായുള്ള ശാരീരികമായി ബന്ധപ്പെടുന്നതിന്റെ ഒരു രസം ആഗ്രഹിച്ചിട്ടല്ല ഞാനിതിനാവശ്യപ്പെടുന്നത് എന്നാണ് മറ്റേ പക്ഷത്ത് പറഞ്ഞത് എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ ഒപ്പമുള്ളവർക്ക് അത് വിശദീകരിച്ചു കൊടുക്കുക. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞതെന്താ, അപ്പൊ ചില ജീവികൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ടാവും. ഞാൻ ആ മീൻ്റെ ഒരു വിഷയം പറഞ്ഞപ്പോ സാധാരണഗതിയിൽ മത്സ്യത്തിന്റെ വാല് ഇനി നോക്കി ഈ മീൻ്റെ വാൽ പറയുമ്പോ ചില ആൾക്കാരെന്ത് ചെയ്യും, പാരമ്പര്യമായിട്ട് ഇങ്ങനെ ചെയ്തു വരും. ഇമ്മ എന്തേ ചെയ്ത്, ഉമ്മ ചെയ്തത് കണ്ടിട്ട് മകളും ചെയ്യും, ആ മകൻ എന്തേ ചെയ്യുന്നത് അത് കണ്ടിട്ട് മകൻ മകളുടെ മകൻ. അതുകൊണ്ടാണല്ലോ ആൺകുട്ടികളുടെ മുമ്പിൽ വെച്ചു പിതാമഹന്മാരൊരു കാര്യം ചെയ്യുമ്പോ പുരുഷന്മാരൊരു കാര്യം ചെയ്യുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോ മൂക്ക് പലയതൊന്നും ഇപ്പൊ അടുത്ത് ഞാൻ എന്റെ ഒരു കുട്ടി എന്റെ അനുജന്റെ കുട്ടിയും തമ്മിൽ ഒരു കളി കളിക്കുന്നത് കണ്ടു. ഡോക്ടറായിട്ട് എന്റെ കുട്ടി ഇങ്ങനെ ലേഡി ഡോക്ടർ കഴിക്കുക, കൂട്ടത്തിലൂടെ വന്നിട്ടുണ്ടാവും. അപ്പൊ മറ്റേ കുട്ടി ഇങ്ങനെ പഞ്ഞവേദന ആയിട്ട് വന്നിരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ റൂമിൽ നിന്ന് എന്റെ എന്തോ പുസ്തകം വായിക്കും. അപ്പൊ ഞാൻ അത് നല്ലോണം ശ്രദ്ധിച്ച് അപ്പൊ പല്ലുവേദനയാണ് ആ ചെറിയ ആൺകുട്ടി എന്ത് പല്ലും പൊട്ടിപ്പൊച്ചു. അപ്പൊ മൂപ്പത്തിലെ വീട്ടിലേക്കും പൊട്ടിച്ചിട്ട് ആ പല്ലിന്റെ ഇടയിൽ ഒന്നിങ്ങനെ കുത്തിക്കൊടുത്തിട്ട് പറഞ്ഞ് നീ ഇഞ്ചക്ഷൻ വെച്ചിക്കണ് വേദന മാറിയിട്ട് വായോ എന്ന്. വേദന മാറിയിട്ട് ധാരാളം ഡോക്ടർമാർ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാ വരാൻ പറയാം. ഇപ്പഴെന്താ ചെയ്യുന്നു, മറ്റേ ചുമലിന്റെ അങ്ങോട്ട് മാറിയിട്ട് പിന്നെ വേദന മാറിയിട്ട് തിരിച്ചിങ്ങനെ വരിക നോക്കിങ്ങനെ. അപ്പൊ ഞാൻ പറയുന്ന വലിയവർ ചെയ്യുന്നത് കണ്ടിട്ടാണ് കുട്ടികൾ ചെയ്യുക, അത് വളരെയധികം ശ്രദ്ധിക്കണം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ പറയുന്നു, നമ്മുടെ മക്കളെ വളർത്തുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയ, നിങ്ങളുടെ ഭർത്താക്കന്മാര് ദേഷ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾ ഭർത്താവിനോട് ചൂടാവുന്നത് നിങ്ങളുടെ പെൺമക്കൾ കണ്ടാൽ ഭാവിയിൽ ആ മകളെ കെട്ടിച്ച് ആ മകനും ആ മകളുടെ ഭർത്താവും തമ്മിൽ ജീവിക്കുമ്പോ ഭർത്താവ് എന്തോ കാര്യത്തിന് വേണ്ടി ചൂടാവുന്നു. ചൂടാവുമ്പോ ഈ മകളുടെ മനസ്സിൽ പെട്ടെന്ന് വരും എന്താണ് നിങ്ങള്, ആ എന്റെ വാപ്പ ചൂടാവുമ്പോ അമ്മ കട തീർത്ത് പറഞ്ഞിരുന്നു, അങ്ങനെയാണ് എന്റെ വാപ്പ ഒരുങ്ങിയത്. അതുകൊണ്ട് നമ്മക്കും തന്നെ ആ ശൈലി അത് ഉപയോഗിച്ചാലേ ഇപ്പൊ ഈ പുരാപ്പത ഒതുങ്ങുള്ളൂ. കട തീർത്താന്ന് പറഞ്ഞാൽ ചിലപ്പം കാണാൻ പിറ്റേ ബസ്സിന് നേരെ മകളെ അവനാന്റെ പിഴയിലുണ്ടാവും. നേരെ മറിച്ച് നിങ്ങളുടെ ഭർത്താക്കന്മാരോ നിങ്ങളോട് ചൂടാവുമ്പോ നിങ്ങൾ ചുരുച്ചിട്ടാണെങ്കിലും മറുപടിയാണ്. ഭർത്താവ് എത്ര ചൂടായാലും ദേഷ്യപ്പെടാതെ അത് ചെറുച്ച് മയക്കി ആ ഭർത്താവിന്റെ ദേഷ്യം എന്ന് ഒതുക്കുകയാണ്. പക്ഷെ ഇതാണ് നിങ്ങളുടെ പെൺകുട്ടികൾ കാണുന്നതെങ്കിൽ ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്ത് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുമ്പോ ആ ഭർത്താവ് ചൂടാവുമ്പോ ഈ മകളുടെ മനസ്സിൽ എന്താ വരിക, ഇന്റെ അമ്മാനോട് പല പ്രാവശ്യം ഇപ്പൊ ചൂടായിട്ടുണ്ട്, ഏയ് പല പ്രാവശ്യം എന്റെ അമ്മാനോട് ഇപ്പൊ ചൂടായിട്ടുണ്ട്, ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഇന്റെ അമ്മ പുഞ്ചിരിക്കണം അപ്പാന്റെ മുഖത്തോക്കിട്ട്. ഇപ്പാനോട് ഒരു ദേഷ്യം പിടിച്ച നോട്ടമോ മുഖം ചൊലിച്ചോ നെറ്റി ചൊലിച്ച് ഇന്റെ അപ്പാന്റെ മുഖത്തേക്ക് ഇന്റെ അമ്മ നോക്കിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ഭർത്താവിന്റെ മുഖത്തേക്ക് ചുരുച്ചേ നോക്കുന്നു, ഭർത്താവ് എത്ര ദേഷ്യപ്പെട്ടാലും ശരി എന്ന ചിന്തയിലേക്കാണ് കുട്ടിയുടെ മനസ്സ് വരിക. അപ്പൊ ഞാൻ പറയുന്നത് മക്കൾ ചെയ്യുമ്പോ നമ്മൾ പെൺകുട്ടികളെ കാണിച്ചു ഒരു കാര്യം ചെയ്യുമ്പോ പാത്രം കഴുകുക, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റിലെ ക്ലാസ്സിലൊക്കെ നെജസ് വൃത്തിയാക്കുക. നമ്മൾ സാധാരണ ഈ ബക്കറ്റിൽ നിന്ന് മൂത്രമായ തുണി ആ ബക്കറ്റിൽ കിട്ട്, ആ ബക്കറ്റിൽ നിന്ന് മറ്റേ ബക്കറ്റിൽ കിട്ട്, ഇതാണ് മക്കൾ കാണുന്നതെങ്കിൽ മക്കളും അതേമാതിരി ചെയ്യും. നേരെ മറിച്ച് പെൺമക്കള് ചെറിയ പെൺകുട്ടികൾ ചെറുപ്പം മുതൽ ഇന്റെ അമ്മ തിരുമ്പുന്നത് ഇങ്ങനെ കാണും, ഇന്റെ അമ്മ ഒതുണ്ടാക്കുന്നത് ഇങ്ങനെ. അതുകൊണ്ട് അത് കണ്ടിട്ടാണ് മക്കൾ വരിക്കുക. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിലല്ല ഇതിന്റെ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മളൊരു വിഷയം പറഞ്ഞ്, അതായത് നമ്മുടെ ഷോക്കേസുകളിൽ വീടുകളിൽ എന്ത് പാടില്ല, ബൊമ്മകൾ വെക്കാൻ പാടില്ല. ബൊമ്മകൾ അതായത് കരിപ്പാവ പാവങ്ങളൊന്നും എന്താണ് പാവക്കുറ്റികളൊന്നും വെക്കാൻ പാടില്ല.
പക്ഷെ അവിടെ തന്നെ ഫിക്കീന്റെ കിതാബിൽ ഒരു മസല വാങ്ങുന്നുണ്ട്, പെൺകുട്ടികൾക്ക് വേണ്ടി പാവക്കുട്ടികൾ വാങ്ങിക്കൊടുക്കാം. കാരണം ചെറിയ പെൺകുട്ടികളുടെ ഒരു സ്വഭാവം എന്താ, അവർ വെച്ച ചകിരിപ്പൊലി അല്ലെങ്കിൽ മടക്കനയിലടുത്ത് ഒക്കത്ത് വെക്കുക, ചെറിയ തോത്തും തേച്ച് തൊട്ടി കെട്ടിയിട്ട് അതിൽ കുളിപ്പിച്ചുകൊണ്ടുപോയി കടത്തുക, ഇതൊക്കെയാണ് പെൺകുട്ടികളുടെ കളി. ഭാവിയിൽ ഈ പെൺകുട്ടികൾ വലുതായാൽ അവൾക്കുണ്ടാകുന്ന മക്കളെ എങ്ങനെ പരിപാലിക്കണം എന്നതിലേക്കൊരു കോച്ചിങ് ആണിത്. അതുകൊണ്ട് ചെറിയ പെൺകുട്ടികൾക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം, ചെറിയ പാവക്കുട്ടികൾ വാങ്ങിക്കൊടുക്കാം. അങ്ങനത്തെ പെൺകുട്ടികളുടെ കളി ആവശ്യത്തിന് വേണ്ടി പാവക്കുട്ടികൾ വാങ്ങിക്കൊടുത്ത് അത് വീട്ടിലുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ആ പാവക്കുട്ടി നിലത്തവരെങ്കിലും കാണാത്ത എന്തു വേണ്ട, ഷോക്കേസിക്ക് വെക്കണ്ട, അപ്പൊ ഭംഗിയായി, അപ്പൊ അത് തെറ്റാവും. ഈ പെൺകുട്ടി കഴിക്കാൻ വേണ്ടി അമ്മ പാവക്കുട്ടി വാങ്ങിക്കൊടുത്തു, കുഴപ്പമില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയെ കല്യാണം കഴിക്കുമ്പോ 6 വയസ്സായിട്ടുള്ളു, റസൂലുള്ള ആയിഷ ബീവിയെ കല്യാണം കഴിക്കുമ്പോ 6 വയസ്സായിട്ടൊരു കുട്ടിപ്രായാണ്. ആ സമയത്ത് ആയിഷ ബീവിക്ക് കളിക്കാൻ വേണ്ടി കളിപ്പാവക്കുട്ടികള് റസൂലുള്ള കിതാബുകളിൽ കാണാം. അപ്പൊ ഞാൻ പറയുന്നത് പെൺകുട്ടികൾ സാധാരണ ഉമ്മമാര് വല്യമ്മമാരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടാ ചെയ്യുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നു, ഓക്കെ, നമ്മളെ മക്കളിങ്ങനെ വളർന്ന് വലുതായി ഒരു 5 വയസ്സ് 4 വയസ്സാവുമ്പോ മക്കളതാതെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാറില്ല. പക്ഷെ ആ കുട്ടിക്കൊരു ശീലാവുകയാണ്, ഇന്ത്യ എപ്പോഴും മക്കളത്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് ആ പെൺകുട്ടികളും മക്കളതും ഒരു ആൺകുട്ടിയാണ്, ഉപ്പാൻ എപ്പോഴും കാണുമ്പോ തലയിൽ തൊപ്പിത്തിട്ടാം, ആ ആൺകുട്ടിയും തലയിൽ തൊപ്പിടും. ഞാനൊരു ഒരു അവസ്ഥ കിബറ് പറയലട്ടോ, ഇപ്പൊ എന്റെ വീട്ടില് എന്റെ ആൺകുട്ടി 1 വയസ്സായിട്ടൊരു തലയെ കെട്ടേണ്ട പ്രായമായിട്ടില്ല, ഷംസു എന്ന് പറയുന്ന 5 കുട്ടിയുണ്ട്, സിനാൻ 5 വയസ്സോ 6 വയസ്സോ അയമായി തന്നെ കുഞ്ഞാക്കൈതൻ കുട്ടി അബ്ദുൽ ബാസിദ്, ഓർക്കൊരു എന്തായിക്കും തലയെ കെട്ടുക എന്നാണ് ഭയങ്കര കമ്പം. പക്ഷെ ഞാൻ അയക്കലില്ല, കാരണം ഇപ്പൊ തന്നെ തലയെ കെട്ടിയ അബ്ദുൽ ഖുദ്ദൂസ് അറിവാണ് എനിക്ക്. നമ്മുടെ പള്ളി ദിവസം അന്ന് നമ്മുടെ ദൂതക്കല അംസുസ്താദ് 10-25 കുട്ടികളെ എത്തി ദിവസത്തേന്ന്. ഈ വ്യാഴാഴ്ച കുട്ടികളെ നാട്ടു പോകുമ്പോ, മുത്താലിമീങ്ങൾ നാട്ടു പോകുമ്പോ നല്ല തേച്ച തുണിയും തേച്ച കുപ്പായും തലയെക്കത്തേക്കാണ് പോകുമ്പോ ഞാനും ഇങ്ങനെ ആലോചിച്ച്, ഇങ്ങനെ ഓതാൻ പോകുകയാണെങ്കിൽ വ്യാഴാഴ്ച അതേമാതിരി തലയെക്കത്തും പുതിയ തുണിക്കുപ്പായൊക്കെ തേച്ചിട്ട് ഇങ്ങനെ നാട്ടിക്ക് വരുമ്പോൾ രസമാണ്. പക്ഷെ ആ രസം ഒരുപാട് ഹൈറായി തീർന്നു, ഏതോ ഇരിക്കട്ടെ. ഇപ്പൊ ഞാൻ പറയുന്നത് മീന്റെ വിഷയാണ് പറയുന്നത്, മീൻ എങ്ങനെ മുളിക്കണം അത് വലിയൊരു ചർച്ച തന്നെയാണ്. കാരണം ഞാൻ പറയുന്നത് എന്താ, ഒരു സഹോദരി എന്നും ആ സഹോദരി മീൻ മുളിക്കുമ്പോ 3 കഷ്ണമായിട്ടാണ് മുളിക്കുക, 3 കഷ്ണമാക്കിയിട്ടാണ് മീൻ മുളിക്കുക. അപ്പൊ ആ സഹോദരനോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഈ മീൻ പൊരിക്കുമ്പോ 3 കഷ്ണമാക്കണം, മത്തിയൊക്കെ 3 കഷ്ണമാക്കിയാൽ പിന്നെ തൊള്ളേക്ക് വെക്കാൻ പറ്റുമോ? അത് എന്നുവെച്ചാ മത്തി ഒന്നാഴ്ച പൊരിക്കാണെങ്കിൽ അത് കൂട്ടാൻ വേറെ രസാ, അത് 3 കഷ്ണമാക്കി. ആ സഹോദരൻ, ഇന്റെ അമ്മ 3 കഷ്ണമാക്കിയിട്ടാണ് മീൻ പൊരിക്കാറുള്ളത്. അപ്പൊ ഉമ്മാനോട് ചോദിച്ചു, വല്യമ്മാനോട് ചോദിച്ചു, വല്യമ്മ നിങ്ങളെന്താ ഈ മീൻ ഇങ്ങനെ 3 കഷ്ണമാക്കി പൊരിക്കണേ, ഇന്റമ്മ അങ്ങനെ ചെയ്യല്, ഇന്റമ്മ എപ്പം മീൻ പൊരിക്കുമ്പോഴും 3 കഷ്ണമാക്കിയിട്ടാണ് മീൻ പൊരിക്കല്. അപ്പൊ ആ അമ്മയുടെ വല്യമ്മാരമ്മ ജീവിച്ചിരിക്കുന്നത് ഒരു വയസ്സായ ഒരു 90 വയസ്സായ തള്ളു. അപ്പൊ ആ തള്ളെന്ന് ചോദിച്ചാൽ അല്ലമ്മ മഴയെ കാലത്തൊക്കെ ചെറിയ ചട്ടിയാണ്, അപ്പൊ മീനായി വലിയ മുളിക്കാലായി ഒതുങ്ങൂല, അപ്പൊ പിന്നെ കഷ്ണമാക്കല്ലാതെ എന്താ മാർഗം? അപ്പൊ ആ 90 വയസ്സായ അമ്മാമ മീന് 3 കഷ്ണമാക്കാൻ കാരണം എന്താ, ചട്ടി വലിപ്പില്ലാത്തതുകൊണ്ട് ആക്കിയതാ. പക്ഷെ ആ അമ്മാമ കാത്തേന്റെ ഉമ്മാമാന്റെ മകള് കണ്ട്, ആ മകള് കാത്തേന്റെ അതിന്റെ മകള് കണ്ട്, അങ്ങനെ കണ്ടപ്പോലെല്ലാരും മീന് 3 കഷ്ണമാക്കി. എന്നാലോ ഇന്ന് ബാല്യ ആയക്കോളം ഒന്നായിട്ട് പൊരിക്കാൻ പറ്റിയ ചട്ടി കിട്ടുന്ന കാലത്ത് പിന്നെ ഈ മത്തി 3 കഷ്ണമാക്കാൻ നിൽക്കണോ? അപ്പൊ ഞാൻ പറയുന്നത് ചില സഹോദരിമാര് ചിലപ്പം തല ആദ്യം മുളിക്കും പിന്നെ വാല് മുളിക്കും, അപ്പൊ അതിന്റെ എതിരെ മറ്റൊരു പെണ്ണില്ലത്തോന്ന് പറയും. ഞാൻ ഇതിനാണിപ്പോ ഇത്ര ഇത് വിശദീകരിച്ചത്, ആ വിഷയാണ് തീരാണ്. അത് ചെയ്യാൻ പാടില്ലത്തോ, തലേൻ ആദ്യം മുളിക്കണ്ട്, വാലാദ്യം മുളിച്ചാൻ പാടില്ലല്ലോ, ഞാൻ മീൻ കൂട്ടാൻ പാടില്ലല്ലോ,
വേണ്ട. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെ പാരമ്പര്യമായിട്ട് ഈ മീന്റെ ഒരു വിഷയം കിടക്കുന്നുണ്ട്. അങ്ങനെ വച്ച സഹോദരിമാരും കണ്ടിട്ട് വന്ന ഇഷ്കാലാണെങ്കിൽ അറിയില്ല. ഏതായാലും കിത്താബിയായിട്ട് അങ്ങനെ ഒരു മസല കാണുന്നില്ല ഇൻഷാല്ലാ. ഇനി ഞാൻ ആത്ത കോയില് തസ്ബീഹിന്റെ കൂട്ടം പറഞ്ഞ മാതിരി അങ്ങനെ വച്ച ജീവികളുടെയും ചർച്ച ചെയ്യുന്ന നേരത്ത് അങ്ങനെ ഒരു സുന്നത്തുണ്ടെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് ആലോചിക്കാം. പിന്നെ നിസ്കാരം കലാ ആണോ അതാ ആണോ എന്ന സംശയം ഉണ്ടായിരിക്കെ ഏതു നിയ്യത്താണ് വെക്കേണ്ടത്? പക്ഷെ ആ ഇഷ്കാലിന് ആദ്യം മറുപടി പറയാം. ഒരാളിപ്പോ ലുഹറാണ് നിസ്കരിക്കുന്നത്, ഓൽക്കറിയത് അതാ ആണ്, അസറിന് ഇനി ഒരുപാട് സമയമുണ്ട്. പക്ഷെ കഴിപ്പിച്ചു പോയിട്ട് ഒരാള് ആ കലാ ആയ ലുഹറ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു, അത് നിയ്യത്തേച്ച് നിസ്കരിച്ചു, അത് കുഴപ്പമില്ല. അപ്പം അതാ എന്നോ കലാ എന്നോ കരുതൽ സുന്നത്തേയുള്ളൂ, അല്ലാതെ മാറി ഞമ്മള് മനപ്പൂർവല്ല ഞമ്മള് കലാ ആണെന്ന് കരുതിയിട്ട് അല്ല ഞമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്നത് ലുഹ്റ അതാ ആയിട്ടാ. പക്ഷെ ഓർമ്മയില്ലാതെ കലാ ആയ ലുഹ്റ നിസ്കാരം അള്ളാഹു തആലാക്ക് വേണ്ടി കിബിലക്ക് മുന്നിട്ടവനായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ച് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി, പക്ഷെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ഫാത്തിഹ ഓതി തുടങ്ങിയതിന് ശേഷമാണ് ഓർമ്മ വന്നത് അല്ല ഞാൻ അതാ ആയ ലുഹ്റാണോ നിസ്കരിക്കുന്നത്, കലാ അല്ലല്ലോ, ഞാൻ നെയ്യത്ത് വെച്ചത് കലാ ആണല്ലോ എന്നൊരാൾ അറിയാതെ അങ്ങനെ കരുതിപ്പോയി കുഴപ്പമില്ല. അതല്ല നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ എനിക്ക് നിസ്കാരം പൂർണ്ണമായും അതാ ആയിട്ട് നിസ്കരിക്കാൻ പറ്റുമോ അതല്ല കലാ ആകുമോ എന്ന് സംശയം വരുന്നതല്ല അതാ ആണെന്നാണ് കരുതൽ നല്ലത്. ഇനി ഒന്നുകൂടി കൂടുതൽ ഞാൻ ഈ നിസ്കരിക്കുന്ന നിസ്കാരം അതാ ആവാനാണ് സാധ്യത എന്നാണ് മനസ്സിലാവുന്നതെങ്കിൽ അതാ എന്ന് കരുതുക, അല്ല കലാ ആവാനാണ് സാധ്യതയെങ്കിൽ കലാ ആണെന്ന് കരുതുക. അവിടെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു മസല വിശദീകരിച്ചിട്ടുണ്ട്. ഈ വ്യക്തിക്ക് നിസ്കരിക്കാൻ നിൽക്കുന്ന വ്യക്തിക്ക് ഉറപ്പാണ് ഞാൻ നാല് റക്കായത്ത് ലുഹുറ് പൂർണ്ണമായും അസറു ബാങ്കിന്റെ മുന്നേ എനിക്ക് നിസ്കരിക്കാൻ സമയം കിട്ടൂല. കാരണം ഞാൻ അസറു അള്ളാഹു അക്ബറ് ചൊല്ലി നോക്കുമ്പോ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു നോക്കുമ്പോ ആകെ ഒരു റക്കായത്താണ്, ഒരു മിനിറ്റാണ് ഞാൻ അസറു ബാങ്ക് എടുക്കാറുള്ളത്. നാല് റക്കായത്ത് എന്തായാലും ലുഹുറ് ലുഹുറിന്റെ സമയത്തിലായി അസറിന്റെ മുന്നേയായി നിസ്കരിക്കാൻ കൂടൂല എന്നോപ്പ. പക്ഷേ ആ പെണ്ണ് അല്ലെങ്കിൽ ആ നിസ്കരിക്കാൻ നിൽക്കുന്ന വ്യക്തി അവരെ നെയ്യത്ത് വെക്കേണ്ടത് അതാ എന്നാണ്. അതല്ലെങ്കിൽ ഇനി ഒരു റക്കായത്തും കിട്ടൂല, എത്ര കിട്ടുമല്ലോ? ലുഹ്റിലേക്ക് പോകുമ്പോഴേക്ക് അസറ് വാങ്ങി കൊടുക്കുന്ന ഒപ്പ ലുഹ്റ് നിസ്കരിക്കാൻ നിന്നു നിസ്കരിച്ച് ഫാത്തിഹ ഓതുമ്പോഴേക്ക് അല്ലെങ്കിൽ ലുഹ്റിലേക്ക് എത്തുമ്പോഴേക്ക് എന്താകും? അതാ കലാ ആകും, അസറിന്റെ ഒന്നുള്ളിടത്തല്ല അതാ ആണ് എന്ന് തന്നെയാണ് കരുതേണ്ടത്. ഇനി അതാ ഓ തലാ ഓ എന്ന് തീരെ കരുതിയില്ലെങ്കിലും നിസ്കാരത്തിന് കുഴപ്പമില്ല. കാരണം നിസ്കരിക്കാൻ നിൽക്കുമ്പോ മൂന്ന് കാര്യമേ നിർബന്ധമുള്ളൂ. ഫറളിന് കരുതൽ നിർബന്ധമാണ്, ഏതു നിസ്കാരമാണെങ്കിൽ ആ നിസ്കാരം പ്രത്യേകം കരുതൽ നിർബന്ധമാണ്, നിസ്കരിക്കുന്നു എന്നും കരുതൽ നിർബന്ധമാണ്. പലവരും മനസ്സിലാക്കിയിട്ടുണ്ട് കിബിലക്ക് മുന്നിട്ടവനായി അതാ ആയിട്ട് അള്ളാഹു തആലാക്ക് വേണ്ടി ഇതെല്ലാം കരുതൽ നിർബന്ധമാണ്. കാരണം ചില സഹോദരിമാര് പറയും തക്ബീയത്തുൽ ഇഹ്റാം ചൊല്ലാൻ നിൽക്കുമ്പോൾ എല്ലാം പറയുന്നത് കൊക്കിൽ ഒതുങ്ങി കിട്ടുന്നില്ല എന്നൊക്കെ സംശയമുള്ളവരുണ്ട്. പക്ഷെ ഇൻഷാല്ലാഹ് നിസ്കാരത്തിന്റെ മസ്അലയിൽ നമുക്ക് വിശദമായി പറയാം. അപ്പൊ അസറ് നിസ്കരിക്കാൻ, അപ്പൊ അസറെന്ന ഫറളിനെ ഞാൻ നിസ്കരിക്കുന്നു. ഈ മൂന്ന് കാര്യം നിർബന്ധമുള്ള നിയ്യത്തിൽ ഉസല്ലി ഞാൻ നിസ്കരിക്കുന്നു, ഫർളല്ല സരി അസ് എന്ന ഫർളിന് അപ്പൊ നിസ്കരിക്കുന്നു എന്ന് അവരെ കരുതൽ വന്നു, അസറാണെന്ന് കരുതൽ വന്നു, ഫറളാണെന്ന് കരുതൽ വന്നു, ഇതേ നിർബന്ധമുണ്ട്. പിന്നെ ഉസല്ലി ഫർളല്ല സരി അർബറക്കാത്തിൻ നാല് റക്കാത്താണെന്ന് അള്ളാഹു തആലാക്ക് വേണ്ടി കിബിലക്ക് മുന്നിട്ടവനായിട്ട് അതാ ആയിട്ടാണെങ്കിൽ അതാ ആയിട്ട്, കലാ ആയിട്ടാണെങ്കിൽ കലാ ആയിട്ട്, ഈ നാലു കാര്യം കരുതല് സുന്നത്തേയുള്ളൂ, നിർബന്ധമില്ല എന്നും സാധനം. പിന്നെ മറ്റൊരു ചോദ്യം, കണ്ണടച്ച് നിസ്കരിക്കുന്നതിന്റെ വിധി എന്ത്? അത് നല്ലൊരു ചോദ്യം. ഫിഖീന്റെ കിതാബുകളിലൊക്കെയും പറയുന്നു വലായു കറഹു, കറാഹത്താക്കപ്പെടുകയില്ല. അവന്റെ രണ്ട് കണ്ണു ചിമ്പല് നിസ്കാരത്തിൽ രണ്ട് കണ്ണു ചിമ്പല് കലാഹത്തില്ല.
പക്ഷേ എങ്കിലും ഖിലാഫുൽ ദൗല, നല്ലതിനെതിരാൻ. അയാൾ ഒരാൾ കണ്ണു ചെമ്പി നിസ്കരിക്കൽ കളാഹത്തില്ലെങ്കിലും അതൊരു നല്ല കോലമല്ല. പ്രത്യേകിച്ച് നോക്കിയത് നിസ്കാരത്തിലുള്ള പ്രധാനപ്പെട്ട സുന്നത്തെന്താ, കൂലിയാക്കൂലി ഇരുട്ടാണ്, അല്ലെങ്കിൽ തീരെ കണ്ണ് കാണാത്ത വ്യക്തിയാണ്, അവനിക്കും സുന്നത്തല്ല. അവൻ നിസ്കാരത്തിൽ സുജൂദിനു വേണ്ടി അവന്റെ നെറ്റിത്തടം വെക്കുന്ന സ്ഥലം ഏതോ അവിടെയാണ് അങ്ങോട്ട് നോക്കലാണ് സുന്നത്ത്. തീരെ കണ്ണു കാണാത്തവനാണ്, അല്ലെങ്കിൽ കലണ്ടില്ലാത്ത കാരണം കൂലിയാക്കൂലി ഇരുട്ടുള്ള റൂമിൽ വെച്ചിട്ടാണ് നിസ്കരിക്കുന്നത്, അപ്പോഴും അവൻ കണ്ണു ചിമ്പാതെ അവന്റെ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് നോക്കേണ്ടത്. നേരെ മറിച്ച് അവിടെ തന്നെ ചില മസാലകൾ പറയുന്നുണ്ട്, അവന്റെ മുമ്പിൽ എന്തോ ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു സാധനം കിടക്കുന്നുണ്ട്, അത് ഒഴിവാക്കാൻ ഓനെ കൊണ്ട് സാധ്യമല്ല. പക്ഷെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ അയിമക്ക് ശ്രദ്ധ വന്നിട്ട് അവന്റെ മനസ്സിൽ പല ചിന്തയും വരികയാണ്. അങ്ങനെയാവാം, എന്തോ ഒരു വരിയും കൂടിയില്ല, ഓൻ ഏതോ ഒരു മതിലിനോട് ചേരി ചേർന്ന് നിസ്കരിക്കുക, അല്ലെങ്കിൽ ഓൻ ഏതോ ഒരു വീട്ടിലെത്തി അവരെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ആ വീട്ടിന്റെ റൂമിന്റെ ഉള്ളിൽ എന്തൊക്കെയോ കുറെ അലങ്കാര വസ്തുക്കളുണ്ട്, ഓനിപ്പോ അത് എടുത്ത് ഒഴിവാക്കാൻ പറഞ്ഞപ്പോ ആ വീട്ടിൽ ഒഴിവാക്കൊന്നുമില്ല. നേരെ മറിച്ച് ആ അലങ്കാര വസ്തുക്കൾ അവർ ഇരിക്കലോട് കൂടെ ഒന്ന് കണ്ണ് ചിമ്പാതെ നിസ്കരിക്കാണെങ്കിൽ ആ വസ്തുക്കളിലേക്ക് നോക്കിയിട്ട് അവന്റെ ചിന്ത മാറിപ്പോകും, പല ഭാഗത്തേക്കും അവന്റെ ശ്രദ്ധ പോകും. അങ്ങനെ വരുന്ന സമയത്ത് തൽക്കാലം വിഷമമൊന്നും ഉണ്ടാകില്ല എന്നുറപ്പുണ്ടെങ്കിൽ കണ്ണ് ചിമ്പത് സുന്നത്താം. നേരെ മരിച്ചുകഴിഞ്ഞാൽ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാവും, ഓപ്പോ ഏതോ ഒരു സ്ഥലത്ത് നിസ്കരിക്കാം, സാധാരണ കഴിക്കുന്നതും എന്തെങ്കിലൊക്കെയും ചേർത്തും പല സംഗതി അഴിച്ചു വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വെച്ച പാമ്പ് അഴിച്ചു വരാൻ സാധ്യതയുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് നിസ്കരിക്കാം, ഓ കണ്ണും ചിമ്പി നിസ്കരിച്ചാൽ എന്തെങ്കിലും മേജന്തുക്കൾ അഴിച്ചു വരുന്നതോ കാണൂല, അല്ലെങ്കിൽ ചിലപ്പം വേറെന്തെങ്കിലും വസ്തുക്കൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ വിഷമകരമായ അവസ്ഥകളൊന്നും ഇല്ലെങ്കിൽ കണ്ണു ചിമ്പി നിസ്കരിക്കാം. അത് കണ്ണു ചിമ്പി നിസ്കരിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. പിന്നെ മറ്റൊന്ന്, ഹജ്ജിനു പോകുമ്പോൾ ഉള്ള നിബന്ധനയും ഉമ്മക്കുണ്ടോ? അതൊരു വിശാലമായ ചർച്ചയാണ്. അതിപ്പോ നമ്മൾ ആ ചർച്ചയിലേക്ക് കടന്നാൽ ആവശ്യമായ മറ്റു മസാല നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പിന്നെ അവിടെ നെറ്റ് വൈക്കൊരു ചോദ്യം വന്നതാണ്, ഇരുട്ടിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ലേ അവിടെയും തന്നെ ഹൗഫ്, എന്തെങ്കിലും വിഷമകരമായ അവസ്ഥ വരും, ഓരോ കൂലിയാ കൂലി ഇരുട്ടുള്ള റൂമിൽ നിസ്കരിക്കാം. ആ സമയത്ത് എന്തെങ്കിലൊക്കെ അയജന്തുക്കൾ കടന്നു വരാം, അല്ലെങ്കിൽ വെച്ച കരിക്കുന്നം കടന്നു വരാം, അല്ലെങ്കിൽ വെച്ച പാമ്പ് കടന്നു വരാം എന്നൊരു ഭയം അവന്റെ മനസ്സിലുണ്ട്. ആ സമയത്ത് അവരെ കണ്ണു ചിമ്പി നിസ്കരിക്കുന്നതിന്റെ അതേ വിധി തന്നെ ഇരുട്ടിലുമാവാം. അതല്ല, ഒരാൾക്ക് ആ ഇരുട്ടുള്ള റൂമിൽ വെച്ച് നിസ്കരിക്കുമ്പോ കൂടുതൽ ഭയഭക്തി, അവൻ മറ്റു ശ്രദ്ധയിലേക്കൊന്നും പോവാതെ നല്ല ഒരു ഹുഷൂ അവന് കാലവും കിട്ടുമെന്ന് കണ്ടാൽ അവരത് സുന്നത്താവും. എങ്ങനെ പോയാലും സാധാരണ അതിന്റെ മസലല്ലാതെ ഖിലാഫുൽ ഔല, സുജൂദിന്റെ സ്ഥലത്തേക്ക് നോക്കൽ നിസ്കാരത്തിൽ പ്രത്യേകം സുന്നത്താണ്. ആ സുന്നത്തിന് ഭംഗം വരൽ ഇരുട്ടത്ത് വെച്ച് നിസ്കരിക്കുമ്പോഴുമുണ്ട്, അതേമാതിരി തന്നെ കണ്ണു ചെമ്പി നിസ്കരിക്കുമ്പോഴും ആ ഒരു സുന്നത്തിന് ഭംഗം വരലുണ്ടായതുകൊണ്ട് അത് ഖിലാഫുൽ ഔല, നല്ലതിനെതിരി എന്ന് പറയും. മറ്റൊരു വിഷയമുള്ളത് ഹജ്ജിന്റെ വിഷയം, അതൊരു വിശാലമായി എന്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരിമാരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. കാരണം എന്താണത്, നമ്മുടെക്കും ഭാഷയിൽ ഈ ഹജ്ജ് നിർബന്ധമാവുക ആൾക്കാർ നമ്മളിങ്ങനെ കണക്കാക്കും, അല്ലെങ്കിൽ ഇപ്പൊന്ന് ഹജ്ജ് ഒന്നെന്ന് നിർബന്ധമില്ല. ഇൻഷാല്ലാ പ്രിയപ്പെട്ട സഹോദരി ചോദ്യങ്ങളിൽ നിന്ന് പിന്മാറാം. പിന്നെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട മൂന്നാല് ചോദ്യങ്ങളാണുള്ളത്, അത് നമുക്ക് ഇൻഷാല്ലാ നമുക്ക് വിശദീകരിക്കാം. ഞാൻ നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാനൊരു മസല പറയട്ടെ, ഹജ്ജ് നിർബന്ധാവിന് ഹജ്ജ് ആദ്യ ഹജ്ജിന്റെ ഒന്നത്തേക്ക് ഒരു മസല പറയ ആൾക്കാരുടെ നിർബന്ധം. എനിക്ക് എന്തുണ്ട്, ഒരു കുറച്ച് സ്ഥലമുണ്ട്, ഒരു 20 സെന്റ് സ്ഥലം എനിക്കുണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിച്ചോ. 20 സെന്റ് സ്ഥലമൊന്നും എനിക്കില്ല. അതിന്റെ ഒരു മൂലയിൽ 5 സെന്റിൽ ഞാനൊരു പെര കയറ്റിയിട്ടുണ്ട്, 5 സെന്റിൽ ഞാനൊരു പെര കയറ്റിയിട്ടുണ്ട്. ബാക്കി 15 സെന്റ് ഒഴിഞ്ഞു നിൽക്കുക, പെരൊന്നുമില്ലാതെ ഒഴിഞ്ഞു നിൽക്കുക. അതിൽ നിന്നൊരു 5 സെന്റ് ഒരാൾ ചോദിക്കുന്നത്, ഞാൻ 20 സെന്റിൽ നിന്ന് 5 സെന്റിൽ ഞാൻ പെര കയറ്റി,
ബാക്കി 15 സെന്റ് ഞാൻ വെച്ച കൗങ്ങോ തെങ്ങോ മൂച്ചോ ഒക്കെ വെച്ച് കൃഷിയൊക്കെ ചെയ്ത് എന്തെങ്കിലൊക്കെ ഫലങ്ങളുള്ള വസ്തുക്കൾ വെച്ച് പിടിപ്പിക്കാൻ, അതിൽ നിന്ന് ഒരാള് 5 സെന്റ് സ്ഥലം ചോദിച്ചു. ഓനിക്ക് പിഴ കയറ്റ, ഞാൻ സെന്റിന് 1,00,000 രൂപ വെച്ചിട്ട് അനക്ക് 5 സെന്റിന് 5,00,000 രൂപ തരാം. ഞാൻ നിക്കൊരു പിഴ കയറ്റാന്നല്ലോ. നിങ്ങൾ ചിന്തിക്കണ്ട, കാരണം 2.5 സെന്റ് 1.5 സെന്റ് സ്ഥലത്താണ് കേരളത്തിൽ പിഴ കയറ്റുന്നത്. നമുക്കിങ്ങനെ ആലോചിച്ചാൽ നമുക്കൊരു ഇതാവും, 1 സെന്റ് സ്ഥലത്തെങ്ങനെ പിഴ കയറ്റാൻ. വ്യക്തമായി വീട് കയറ്റിയതും താമസിക്കുന്ന ഫോട്ടോ സഹിതം പൂർണ്ണമായ വിലാസം ഇന്ന് കിട്ടാണ്ട്. 1.5 സെന്റ് 2 സെന്റ് സ്ഥലത്തേക്കും വലിയ വലിയ വീടുകൾ. അപ്പൊ പറയട്ടെ, ഒരാൾ വന്ന് 5 സെന്റ് സ്ഥലം 5,00,000 രൂപയ്ക്ക് ചോദിക്കുക, നമ്മളെന്താ പറയാ, ഏയ് ആകെ 20 സെന്റ് അതിനിപ്പൊ ഞാൻ 5 സെന്റ് അത് വിറ്റാല് ഒന്ന് തുപ്പാൻ സ്ഥലം ഉണ്ടാവില്ല, തുപ്പാൻ സ്ഥലം 15 സെന്റ് സ്ഥലം വേണോ തുപ്പാം എങ്കിൽ. ഇസ്ലാം അവനോട് പറയുന്നു, എന്താ പറയുമോ, ആ 5 സെന്റ് നിനക്ക് ആവശ്യമില്ലാത്ത സ്ഥലത്തിൽ നിന്ന് കുറച്ചു സ്ഥലം വിറ്റാൽ ഹജ്ജിന് പോവാനുള്ള പൈസ ഒക്കുമെന്ന് കണ്ടാൽ എന്ത് വേണം, എന്ത് വേണം, ആ സ്ഥലം വിറ്റ് ഹജ്ജിന് പോവണമെന്ന മസല. ഏയ് അപ്പൊ 5 സെന്റ് സ്ഥലം വിട്ട് ഹജ്ജിന് പോവാൻ ഏറിക്കഴിഞ്ഞാൽ പ്രൈവറ്റ് ഗ്രൂപ്പ് പ്രകാരം എന്തു മതി, 2.5 ലക്ഷം രൂപ മതി. ഇവിടെ 5 സെന്റ് ബാക്കിയുള്ള 15 സെന്റിൽ നിന്ന് ബാക്കിയുള്ള 5 സെന്റ് 5,00,000 രൂപയ്ക്ക് ചോദിച്ചാൽ നിർബന്ധമായും ആ സ്ഥലം വിറ്റ് മറ്റു നിർബന്ധമായ കടങ്ങളില്ലെങ്കിൽ ഹജ്ജിന് പോവൽ നിർബന്ധം. നോക്കിയത് ആരാപ്പൊ ചെയ്യുന്നത്, നമുക്ക് എത്രയോ സ്ഥലമുണ്ട്, നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലങ്ങൾ ബാക്കിയായി നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗത്തുണ്ട്, പക്ഷെ പോകുന്നില്ല. ഇനി ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഒരാളേക്ക് 3,00,000 രൂപ ഉണ്ട്. ഏയ് ഞാൻ ഹജ്ജും ഉമ്രയും ബന്ധപ്പെട്ട ചോദ്യം വന്നപ്പോ നമുക്കൊരു മനസ്സിൽക്ക് ഇസ്ലാമിന്റെ 5-ാമത്തെ ഫറളാണല്ലോ ഹജ്ജ്, അതിനെ സംബന്ധിച്ചൊരു ബോധമുണ്ടാവാൻ ഒരാളേക്ക് 3,00,000 രൂപ, അയാൾക്ക് 5 പെൺകുട്ടികളെ കത്തിക്കാൻ പ്രായവഹിക്കുന്നു. الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمد رسول الله أشهد أن محمد رسول الله حي على الصلاة يا من فنى الله